ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇന്ന് ക്ലാസ് മേരി മമതാ മൈ മാം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ചാപ്റ്റർ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് നിങ്ങൾ റെഡിയാണെങ്കിൽ റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു ഫയറി മോചിയിട്ട് നമ്മൾ ക്ലാസ് അങ്ങോട്ട് ആരംഭിക്കാൻ പോവുകയാണ് രാഗഗൗരി എന്ന ചാപ്റ്ററും മേരി മമതാമി മാം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ എക്സാമിന് മുഴുവൻ മാർക്ക് സ്വന്തമാക്കാൻ ആവശ്യമായ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യാൻസറും എല്ലാം നമ്മൾ ഇന്ന് പറയാൻ പോകും ഓക്കെ മകളെ നിങ്ങൾ റെഡി ആണോ റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു ഫയർ ഇമോജിട്ടെ ഓക്കെ റെഡി എന്ന രീതിയിൽ നമ്മൾ ഒരു ഫയർ ഇമോചിട്ടെ നോക്കിയേ എത്രയും പെട്ടെന്ന് നിങ്ങൾ സുഹൃത്തുക്കളെക്കൊക്കെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ എല്ലാവരും വിളിച്ചുകൊണ്ടുവരിക നമുക്ക് സമഗ്രമായിരുന്നു പഠിക്കണം യെസ് 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 ഓക്കെ ഓക്കെ യെസ് മക്കളെ നമ്മൾ നമ്മളെ ക്ലാസ്സിലേക്ക് ഓക്കെ എല്ലാവരും റെഡിയാണ് ഫയർ മോദി ഇടുന്നു ഓക്കെ ഓക്കെ സൂപ്പർ 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 നോക്കൂ മക്കളെ നമ്മൾ കഴിച്ചത് മേരി മമതാമി മാം എന്ന് പറയുന്ന സമസ്മരൻ ഓർമ്മക്കുറിപ്പാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ട് രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് പത്രം എടുക്കാൻ പോകുന്ന ഒരു ബാലന്റെ ചിത്രവും നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ മക്കളെ യെസ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞതിനെ അവസാനം പറയുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന രണ്ട് സ്ത്രീ ജന്മങ്ങളാണുള്ളത് ഒന്ന് എൻ്റെ ആ മാതാവും മറ്റൊന്ന് എം എസ് സുബ്ബലക്ഷ്മിയാണെന്ന് പറയുന്നു അവർ രണ്ടുപേരുടെ ചിത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അന്ന് നമ്മൾ പാഠം അവസാനിച്ചതാണ് ഓക്കെ ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായി ഇത് ആയിഷാമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവും എം എസ് സുബലക്ഷ്മിയുടെ ചിത്രമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇനി മക്കളെ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പാഠഭാഗങ്ങൾക്കിടയിൽ കൊടുത്തിരിക്കുന്ന ഈ രീതിയിലുള്ള ചോദ്യം കാണാം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ആദ്യം പറയുന്നത് നോക്കൂ ഓക്കെ നോക്കൂ മക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ ഏകൽ പരിവാർ പരിവാർ ഓർ സംയുക്ത വിശേഷതായും ചർച്ച കറി അതായത് അദ്ദേഹം പറയുന്നു എൻ്റെ വീട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു രണ്ടോ മൂന്നോ ഊഞ്ഞാലുകൾ എപ്പോഴും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വളരെ വലിയ സം കുടുംബമായിരുന്നു എൻ്റെ അമ്മയും ഒക്കെ മുത്തശ്ശിയും ഒക്കെ ആയിരുന്നു കുടുംബം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് ഈ പാഠത്തിൽ പറയുന്നത് ചോദ്യം ചെയ്യുന്നു ഏക്കൽ പരിവാർ എന്ന് പറഞ്ഞാൽ അണുകുടുംബം എന്നാണ് അതായത് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ അപ്പൻ അമ്മ കുട്ടികൾ മാത്രമുള്ള അവസ്ഥ ആ ഒരു സംയുക്ത പരിവാർ പണ്ടൊക്കെ അപ്പനും അമ്മയും അപ്പൻ്റെ അപ്പനും അമ്മയും ഒരുപാട് ചേട്ടാനിയന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു അതിന് നമ്മളിവിടെ സംയുക്ത പരിവാർ കൂട്ടുകുടുംബം എന്നാണ് കി അപ്പനി അപ്പിനി വിശേഷതായും ചർച്ചക്കരെ ഇത് രണ്ടിനുമുള്ള പ്രത്യേകതകൾ ചർച്ച ചെയ്യാനാണ് പറയുന്നത് നോക്കൂ മക്കളെ ആ ക്വസ്റ്റ്യൻ ആൻസർ നോക്ക് നിങ്ങൾ കാണുന്നുണ്ടോ കൃത്യമായി കാണുന്നുണ്ടല്ലേ എന്റെ സൗണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ നോക്കൂ മക്കളെ ഇതിന്റെ ഉത്തരം ഇങ്ങനെ കേട്ടോളൂ അർത്ഥം കുടുംബം ചെറിയ എന്നുള്ളതിന്റെ അർത്ഥം എങ്ങനെയാണ് പത്നിഫ് അവരുടെ കുട്ടികൾ മാത്രമേ ഉണ്ടാവൂ അണുകുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൻ അമ്മ കുഞ്ഞുങ്ങൾ ഇത് മാത്രമുള്ളതാണ് എന്നാണ് പറയുന്നത് ഓക്കെ എന്തി പറയും എന്നാൽ ലേക്കിൻ എന്നാൽ ഏതിലാണോ മാതാപിതാ മാതാവും പിതാവും മാതാവും പിതാവും അതുപോലെ തന്നെ ബഹു എന്ന് പറഞ്ഞാൽ മകനും മകൻറെ ഭാര്യയും അല്ലേ മകനും മകൻറെ ഭാര്യയും പിന്നെ പറയുന്നു പോത്തേ പോത്തി പോത്തേ പോത്തി എന്ന് പറഞ്ഞാൽ മകന്റെ കുഞ്ഞുങ്ങൾ അതാണ് മകന്റെ മകനും മകളും ഓക്കെ മുതലായവരെല്ലാം ആ കുടുംബത്തിലുണ്ടാവും അപ്പൊ നിങ്ങൾ ആലോചിച്ചു സംയുക്ത പരിവാർ കാതിനാണ് നമ്മൾ സംയുക്ത പരിവാർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് മീനിങ് നിങ്ങൾ നോക്കുക അതായത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണേണ്ട മക്കളെ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് മാതാ എന്ന് പറഞ്ഞാൽ മാതാവ് പിത എന്ന് പറഞ്ഞാൽ പിതാവ് ബേട്ട എന്ന് പറഞ്ഞാൽ മക്കളായിട്ടുള്ള ആൺകുട്ടികൾ ബേട്ടി എന്ന് പറഞ്ഞാലോ പെൺകുട്ടി ബേട്ടിയാം എന്ന് പറഞ്ഞാലോ പെൺകുട്ടികൾ ഇനി ബഹു എന്ന് പറഞ്ഞാലോ മകൻ്റെ ഭാര്യയാണ് ബഹു പോത്ത എന്ന് പറഞ്ഞാൽ പൗത്രന്മാരാണ് അല്ലാണ്ട് വീട്ടിൽ വളർത്തുന്ന പോത്തല്ല അല്ല കേട്ടോ പോത്ത എന്ന് പറഞ്ഞാൽ എന്താണ് പൗത്രന്മാരാണ് പൗത്രന്മാർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മകന്റെ മകനെയാണ് പൗത്രന്മാർ എന്ന് പറയുന്നത് ഓക്കെ പോത്തെ പൗത്രന്മാർ പോത്തി പൗത്രിയാണ് പിന്നെയോ ചാച്ച ഫാദറിന്റെ അനിയൻ ഇളയച്ചനാണ് ചാച്ചി ഫാദറിന്റെ അനിയന്റെ ഭാര്യയാണ് താവു എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിൻ്റെ പിതാവാണ് മുത്തശ്ശനാണ് തായി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മാതാവാണ് മുത്തശ്ശിയാണ് ഇവരെയാണ് നമ്മളെല്ലാം കൂടി ചേർന്നൊരു കുടുംബമാണ് പിന്നെയോ ഏക്സാത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ് സംയുക്ത പരിവാരം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം എന്നാണ് ഇതാണ് മക്കളെ നമ്മൾ അണുകുടുംബവും കൂട്ടുകുടുംബവും നമ്മളുടെ വ്യത്യാസം അപ്പം നമ്മൾ മക്കളെ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ വേർഡ് മീനിങ്ങിൽ കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ഇത് കൃത്യമായിട്ട് നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഹിന്ദിയിൽ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞ ബന്ധുക്കളെക്കുറിച്ച് ഹിന്ദിയിൽ എന്താണ് അല്ലാണ്ട് നമ്മൾ മാതാപിത ബച്ചയെന്ന് മാത്രം പഠിച്ചാൽ പോരാ ഇതിൻ്റെയൊക്കെ പേര് കൃത്യമായിട്ട് മക്കളെ പഠിക്കണം പഠിക്കില്ലേ പഠിക്കില്ല റെഡിയല്ലേ ഞങ്ങൾ റെഡിയാണ് അത് ഞങ്ങൾ പഠിച്ചിരിക്കും ഉറപ്പല്ലേ മക്കളെ എല്ലാ എല്ലാവരും ഒന്ന് ഒന്നു പാരിട്ടെ പഠിക്കില്ലേ ഇത് നിർബന്ധമായി പഠിക്കണം നിങ്ങൾ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ നമ്മൾ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അനിയൻ ചേട്ടൻ എന്നിവരെയൊക്കെ കുറിച്ച് മാതാവ് പിതാവ് അതുപോലെ തന്നെ മുത്തശ്ശൻ മുത്തശ്ശി പേരക്കുഞ്ഞി ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയണം ഇതൊക്കെ നമ്മൾ പഠിക്കണം ഓക്കെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ പോവാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന രണ്ടാമത്തെ ചോദ്യമാണ് സാധാരണ ഈ ചോദ്യം പരീക്ഷയ്ക്കായിട്ട് ചോദിക്കാറില്ല പക്ഷെ പാഠം പഠിച്ച ഒരു കുട്ടി ഇത് പഠിച്ചിരിക്കണം ഓക്കെ പരീക്ഷയെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെ വരുന്നുണ്ട് നോക്കൂ ഷഹർ മേ പട്ടണത്തിൽ ഏറ്റവും ആദ്യം മാത്രമാണ് ലോകോം തക്ക് ജനങ്ങളിലടുത്തേക്ക് സമാചാർ പത്ര പൗഞ്ചുത്ത ആ നാട്ടിൽ ഫയർ ഫയർ ഓക്കെ ആ നാട്ടിൽ ഏറ്റവും ഫസ്റ്റ് നോക്കണം നിങ്ങൾ പുലർച്ചയ്ക്ക് നാലുമണിക്ക് എഴുന്നേൽക്കുന്ന എ പി ജെ ആ കുഞ്ഞ് പുലർച്ചെക്ക് എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞിട്ട് അഞ്ചുമണി അഞ്ചര മണിയാവുമ്പോൾ സ്വാമിയാരുടെ അടുത്ത് നിന്ന് മാത്തമറ്റിക്സ് പഠിച്ച് തിരിച്ചെത്തിയിട്ട് പിതാവിൻ്റെ കൂടെ നമാശ് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമാശ് പഠന കെലിയാൽ നിസ്കരിക്കുന്നതിന് വേണ്ടിയും അറബി പഠനവും കഴിഞ്ഞതിനു ശേഷം മധുര റോഡ് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് പത്രം അവിടെ നിന്ന് പത്രക്കെട്ടുകൾ എടുത്തിട്ട് എല്ലാ വീടുകളിൽ തോറും കൊടുത്തേക്കുന്ന സിറ്റിയിലെ ഏറ്റവും ആദ്യത്തെ ആളും ആരാണ് ഇദ്ദേഹമാണ് അന്ന് ഹി ലോകോം തക്ക് സമാചാര പത്ര ഷഹർ മേ പട്ടണത്തിൽ ഏറ്റവും പത്രം ഞാൻ തന്നെ തന്നെ ലോകോം തക്ക് ജനങ്ങൾ തക്ക് എന്ന് പറഞ്ഞാൽ വരെ അല്ലേ തക്ക് എന്ന് പറഞ്ഞാൽ വരെ നമ്മള് കാലിക്കറ്റ് തക്ക് കോഴിക്കോട് വരെ തിരുവനന്തപുരം തക്ക് തിരുവനന്തപുരം വരെ ഡൽഹി തക്ക് ഡൽഹി വരെ അപ്പൊ ജനങ്ങളുടെ അടുത്തേക്ക് തക്ക് വരെ സമാചാർ പത്ര ന്യൂസ് പേപ്പർ ബഹുഞ്ചാ താത ഞാനാണ് ഫസ്റ്റിൽ എത്തിച്ചോണ്ടിരുന്നത് ഈ പ്രസ്താവസ് ഈ പ്രസ്താവനയിൽ നിന്ന് ബാലക് കലാമ ബാലനായ കുഞ്ഞായ ബാലനായ കലാമിൻ്റെ ഏത് തരത്തിലുള്ള മനോഭാവ് പ്രകടഹത്തായ മനോഭാവമാണ് ആ വാക്കില്ലാത്ത എന്നാണ് അപ്പം നമ്മൾ നോക്കുക ഉത്തരം പുലർച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന ശീലമുള്ള പതിവൊക്കെ നമ്മളും തെറ്റിക്കേണ്ടിയിരിക്കുന്നു ഈ എപ്പിസിയുടെ ഈ പാഠങ്ങൾ നമുക്ക് മോട്ടിവേറ്റഡായിരുന്നു നമ്മൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ഉണരുകയും എഴുതുകയും വായിക്കുകയും പഠിക്കുകയും പ്രവൃത്തിയൊക്കെ വേണം അപ്പൊ പറയുന്നു കലാം എക്ക് കലാം ഒരു ഈമാൻദാർ ബാലഗ് ഹേ ഈമാൻദാർ ബാലക് എന്ന് പറഞ്ഞാൽ മിടുക്കനായ കുട്ടിയാണ് ഈമാൻദാർ ബാലക് മിടുക്കനായ കുട്ടിയാണ് അല്ലേ അവൻ തന്റെ ദായിത്വം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണ് സമയക്ക് സമയത്തിന്റെ പാപന്തി കൃത്യനിഷ്ഠത ലഗാനെ ഉപയോഗിക്കുന്നതിൽ സഫൽ രഹ ഓരോ സെക്കൻഡും സമയവും വേസ്റ്റ് ആക്കാതെ കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ അവൻ സഫൽ രഹ സഫലമായി രഹ എന്ന് പറഞ്ഞാൽ അവൻ സക്സസ് ആയി പ്രവർത്തിച്ചു വേ ഹ അവനെപ്പോഴും മേഹനത്തി നസറാത്തതാ മേഹനത്തി അധ്വാനിക്കുന്നതായി നസരാത്താതെ നമ്മൾ കാണാൻ പറ്റുമായിരുന്നു വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം അവൻ എന്തെങ്കിലും വായിച്ചു കൊണ്ടിരിക്കും പ്രവർത്തനത്തിൽ മുഴിക്കൊണ്ടിരിക്കും വളരെ സജീവമായി വെറുതെ ഇരിക്കുക എന്നുള്ള പരിപാടിയില്ല അപ്പോൾ വളരെ സജീവമായി ഓരോ സെക്കൻഡ് നിമിഷങ്ങൾ കൃത്യമായി പഠനത്തിനും പ്രവർത്തനത്തിനും അധ്വാനത്തിനും വേണ്ടി മാറ്റി വെച്ച ആളായിരുന്നു ആര് നമ്മുടെ ബാലനായ എ പി ജെ അബ്ദുൽ കലാം അല്ലേ ഇനി അടുത്തത് നോക്കും മക്കളെ ഉനോനെ അദ്ദേഹം അപ്പനെ തൻ്റെ പങ്കിനുള്ള തൻ്റെ ഭാഗത്തിനുള്ള തൻ്റെ ഷെയറിലുള്ള ഇസ ഭാഗം വീതം ഓഹരി എന്നൊക്കെ പറയും അപ്പോൾ ഉനോനെ അദ്ദേഹം അപ്പനെ തൻ്റെ ഇസേക്ക് തനിക്ക് ഷെയറായിട്ടുള്ള തനിക്ക് ഷെയറായിട്ടുള്ള ബി ഉം തൻ്റെ ഭാഗവും അപ്പനെ ഇസ്സേ ബി തൻ്റെ ഭാഗവും സാരി റൊട്ടിയാം മുഴുവൻ റൊട്ടിയും തുമേ ദേ തീതി അവർ തന്റെ ഭാഗത്ത് തനിക്ക് വേണ്ടി ഉണ്ടായിരുന്ന റൊട്ടിൻ കൂടി തുമേ ദേക്ക് തരലാണ് ദാരി പറയാണ് സഹോദരന്റെ ഇസ് ബാത്ത് ഈ ഒരു കാര്യം ബാലക് കലാം കി ബാലനായ കലാമിൽ പ്രതിക്രിയ ക്യാ ഹുകി പകരം അത് കേട്ടപ്പോൾ ചെയ്ത പ്രതിക്രിയ എന്തായിരിക്കാം അതായത് അറിയുമോ മോനെ എ പി ജെ അബ്ദുൽ കലാമിനോട് തന്റെ ചേട്ടൻ പറയുകയാണ് നിനക്കൊരു കാര്യം അറിയോ അമ്മച്ചി നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി തരാറുണ്ട് റൊട്ടി തരുന്നു അപ്പോൾ നിനക്ക് റൊട്ടി ഉണ്ടാക്കി തരുമ്പോൾ ഉമ്മയുടെ ഭാഗം കൂടി ഉമ്മയ്ക്ക് കഴിക്കാനുള്ളതും കൂടി നിനക്കെടുത്ത് തരുന്നുണ്ട് അത് ശരിയല്ല നീ ഇങ്ങനെ ശരിക്കും ഉമ്മയെ പട്ടിണി കൊല്ലരുത് എന്ന് പറയുന്നുണ്ട് ആ വാക്ക് കേട്ട സമയത്ത് ആ ഉമ്മ പട്ടിണി കിടന്നുകൊണ്ടാണ് ഇവനെ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് വേം വിഷപ്പോ നല്ല അധ്വാനിച്ചൊക്കെ വരില്ലേ രാവിലെ മറ്റുള്ളവരൊക്കെ ഉറങ്ങി ഉറങ്ങി അങ്ങോട്ട് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു എ പി ജിയെ നാലുമണിക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് ജോലികൾ ചെയ്തു വന്ന് മറ്റുള്ളവരെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നന്നായിട്ട് ക്ഷീണം ഉണ്ടാവും അപ്പോൾ കൂടുതൽ കഴിക്കുന്നത് ക്ഷീണം കൊണ്ടാണ് എന്ന് അവനും അറിയാം അപ്പോൾ അതുകൊണ്ട് ക്ഷീണമുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് ഉമ്മയും കരുതി എന്ന് വിചാരിക്കുകയാണ് ആര് എ പി ജെ സത്യത്തിൽ ഉമ്മയ്ക്ക് കഴിക്കാനുള്ളതും കൂടി എടുത്ത് കൊടുക്കുന്നതായിരുന്നു എന്നുള്ളവനറിയില്ലായിരുന്നു ഓക്കെ ഞാൻ കൂടുതൽ കഴിക്കുന്നുണ്ട് എനിക്ക് കൂടുതൽ തീർന്നതാണ് വിചാരിച്ചത് പക്ഷേ ഏട്ടനെല്ലാം കണ്ട് മനസ്സിലാക്കി അപ്പോൾ നീ ഉമ്മയുടെ ഭാഗം കൂടി അല്ലെങ്കിൽ അമ്മയുടെ മാതാവിൻ്റെ ഊഹരിയും കൂടി നീ തിന്ന് തീർക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്താ ബാലക് കലാംകോ ബാലനായ കലാമന് അപ്പനീ മാംകെ തൻ്റെ അമ്മയുടെ മാംകെ പ്രതി അമ്മയോട് അമ്മയോട് മാംകെ പ്രതി തന്നെ അമ്മയോട് മമതാക്കേ അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്നേഹവാത്സല്യം കൊണ്ട് വന്നിട്ട് ിഹിരൺ ആകെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിറയിൽ വന്നു അമ്മയോടുള്ള അപാരമായ സ്നേഹം അങ്ങോട്ട് നിറഞ്ഞിട്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരു വിറയിൽ വന്നു അപ്പനെ ആകോ രോക്കെ നെഹിപ്പായ ആ സമയത്ത് ആ വിഷമവും ഇത്രയും ദിവസം വിശന്നിരുന്നു കൊണ്ട് ഉമ്മയുടെ അമ്മയുടെ ആഹാരം കൂടി എനിക്ക് തന്നാണല്ലോ പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ആ വിഷമവും അതുപോലത്തെ സന്തോഷവും ഉമ്മയുടെ സ്നേഹമല്ലേ കൂടി സഹിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയ്ക്കായി അപ്പനെ അവൻ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അവനക്കറിയാൻ വരികയോ എന്തൊക്കെയാന്ന് പറയാൻ പറ്റില്ല ദൌഡുക്കർ ഓടിയിട്ട് മാംകെ പാസ് ഗെയ്യ അവൻ അമ്മയുടെ അടുത്തേക്ക് പോയി ഓര് ബാബാവേഷ്മേ ഉസ്നെ ലിപെട്ടുകയ ബാബാവേഷ്മേ വളരെ വികാരത്തോടുകൂടി വളരെ വളരെ വിഷമവും സങ്കടത്തോടു കൂടി കൂടി ബാബാവേശത്തോടുകൂടി ഉൻസയും ലിപെട്ടുകയ ഉമ്മയെ കെട്ടിപ്പിടിച്ചു അവൻ തേങ്ങി സങ്കടപ്പെട്ട് വല്ലാതെ രീതിയിൽ ഉമ്മയെ കെട്ടിപ്പിടിച്ചു എന്തിനാണ് ഉമ്മ നീ പോലും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ എല്ലാം കൂടി എനിക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വികാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഉമ്മയെ അവൻ കെട്ടിപ്പിടിച്ചു ഓക്കെ എന്നിട്ട് അല്ലാതെ അവൻ ശരിയോ അങ്ങനെയാണോ എന്നാൽ ഞാൻ ഉമ്മയുടെ നാളെ എനിക്ക് വേണ്ടാന്ന് പറയാം അങ്ങനെയൊന്നുമല്ല പറയും ഓടിച്ചെന്ന് അവൻ സഹിക്കാൻ പറ്റാത്തത് ഉമ്മയെ കെട്ടിപ്പിടിച്ചു അടുത്ത ചോദ്യം നാരി ഈശ്വർ കി സുന്ദർ രചന ഹേ കലാം നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഈശ്വർ കി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം രചനായ ബ്യൂട്ടിഫുൾ ആയ സൃഷ്ടിയാണ് ദൈവത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിൽ ഒന്നാണ് സ്ത്രീകൾ കലാംകോ കലാമിന് ഐസാക്യോ ലഗ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് തൻ്റെ അമ്മ തന്നോട് അകമഴിഞ്ഞ് ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ ആ സൃഷ്ടിയായ മാതാവ് സ്ത്രീ ജന്മമാണ് അത് അപാരമായ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം നേരിട്ട് അനുഭവിക്കുകയാണ് അത് അതിന് എങ്ങനെയാണ് ഉത്തരം നമ്മൾ ചെയ്യുന്നത് കലാം നാരീകോ ആദർ കർണേവാലാ ഹെ കലാം നാരീകോ സ്ത്രീകളെ അത് തൻ്റെ ഉമ്മയാവട്ടെ മറ്റുള്ളവരൊക്കെ ആവട്ടെ സ്ത്രീകളെ ആദർ കർണേവാലെ സ്ത്രീ ജന്മങ്ങളെ വല്ലാതെ റെസ്പെക്ട് ചെയ്യുന്നതാണ് എ പി ജെ കലാം അപ്പനി മാംകോ ഉദാഹരണമായി കലാം തന്റെ അമ്മയെ ഈശ്വർ സമാൻമാൻ തേത് ദൈവ തുല്യമായിട്ടാണ് കണക്കാക്കിയത് നമ്മൾ പറയാറില്ലേ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ദൈവം ഏതാണ് മാതാവാണ് അത് കഴിഞ്ഞിട്ട് പിതാവാണ് അത് കഴിഞ്ഞിട്ട് ഗുരുനാഥനാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത് മാതാ പിതാ ഗുരു ദൈവം എന്നാ മാതാവിൻ്റെ അനുഗ്രഹമില്ലാതെ പിതാവിൻ്റെ അനുഗ്രഹമില്ലാതെ ഗുരുനാഥൻ്റെ അനുഗ്രഹമില്ലാതെ നിങ്ങൾ ഇവരുടെയൊക്കെ ശാപം വാങ്ങി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ യാതൊരു ഗുണവും നിങ്ങൾക്ക് കാരണം ഇവരെയൊക്കെ നിന്ദിച്ചതിൻ്റെ ശിക്ഷയാണ് ദൈവത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇവരെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹം ചുരിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ പോയാൽ പോലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയും ഇവരുടെ റിക്വസ്റ്റ് അപ്പം അതുകൊണ്ട് മാ നമ്മളെ കാണുന്ന കാണപ്പെട്ട ദൈവം മാതാവാണ് അതുകൊണ്ട് എ പി ജെ തൻ്റെ അമ്മയെ ദൈവമായിട്ടാണ് കണ്ടിരുന്നത് മാം ഹി ആ അമ്മയാണ് മാം ഹി അമ്മ തന്നെയാണ് ഹി എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെയാണ് ിയെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം സബ് കുച്ച് സബ് കുച്ച് എല്ലാം എല്ലാം എ പി ജിയുടെ എല്ലാം 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 ആര് മാതാവാണ് പിന്നെയോ മാംകി അമ്മയുടെ മമത സ്നേഹം കലാം കലാമിനെ സദാ എല്ലായ്പ്പോഴും ലിപട്ട് തീതി അമ്മയുടെ സ്നേഹം കലാമിനെ പൊതിയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്നേഹവാത്സല്യത്തിൻ്റെ ഒരു സംരക്ഷണയിലായിരുന്നു ആര് അതിൻ്റെ തണലിലായിരുന്നു അതിൻ്റെ ചൂടും കൊണ്ടുകൊണ്ടായിരുന്നു എ പി ജെ എപ്പോഴും വളർന്നു വന്നത് ഉൻകി അദ്ദേഹത്തിൻ്റെ ഹർ ഉന്നതിപ്പർ ഓരോ സ്റ്റെപ്പിലെ ജീവിതത്തിലെ ഉന്നതത്തിലും മാം കാ രഹാദ അമ്മയുടെ കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ വിജയത്തിനും പങ്കുണ്ട് അമ്മയുടെ കൈ ഉണ്ട് ഓക്കെ അമ്മയുടെ അമ്മയുടെ തരുന്ന െ കുറിച്ച് രാവിലെ എന്നെ സ്നേഹത്തോട് സ്നേഹ കൂടി ആ ബ്രേക്ക്ഫാസ്റ്റ് തരുന്ന കാര്യത്തെ കുറിച്ച് അഗ്നിക്ക് അഗ്നി ചിറകുകൾ എന്ന് പറയുന്ന തൻ്റെ രചനയിൽ എന്താക്കിയിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്ത് അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് രംഗം പ്രത്യേകമായി ദൈവതുല്യമായി താൻ കരുതുന്ന തൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും കയ്യപ്പു ചാർത്തിയ മാതാവിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് അഗ്നി ചിറകുകൾ അഗ്നിക്ക് ഉടാൻ അഗ്നി ചിറകൾ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസിലിയെ ഇതുകൊണ്ട് ഐസാല ഗാഹോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ദൈവം മാ മാതാവ് ദൈവതുല്യമാണ് എന്ന് അതാണ് ചോദ്യം നാരി ഈശ്വർക്ക് സുന്ദര രചനാഹേ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സുന്ദരമായ സൃഷ്ടിയാണ് എന്ന് തൻ്റെ മാതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങളിലൂടെ അദ്ദേഹം സ്വയം അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് സ്ത്രീകളെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നു ഏറ്റവും കൂടുതലായിട്ട് ഓക്കെ മക്കളെ ഇനി നമുക്ക് ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത പേജിൽ വരുന്നത് ഈ ആക്ടിവിറ്റി ശരിയാണ് ഈ ആക്ടിവിറ്റി ശരിയാണ് നമ്മൾ ഈ ഒരു സംഭവമുണ്ട് ആ സംഭവം നമ്മൾ എങ്ങനെയാണ് പറയാൻ പോകുന്നത് നോക്ക് ഇതാണ് അത് ഭാഗം നോക്ക് ഇത് മിലാൻ കരയുന്ന ഇതിന് സമാനമായത് ഇവിടെ നിന്ന് എടുത്തു വെക്കണം പക്ഷേ ഇപ്പോൾ ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം നോക്ക് മഹായുദ്ധക്കാ പ്രഭാവ് മഹായുദ്ധത്തിൻ്റെ പ്രഭാവ് എന്ന് പറഞ്ഞ സ്വാധീനം രാമേശ്വരം ബിഹുവ രണ്ടാ ലോഹമായുദ്ധ അങ് അവിടെ നടക്കുമ്പോൾ പക്ഷേ ഞങ്ങളുടെ നാട്ടിലും പ്രയാസവും പ്രതിസന്ധിയും അതിന്റെ ഭാഗമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നിട്ട് അടുത്തത് ബാല കലാം പഠായി ഓർ കമായി ബാലക് ബാലനായ കലാം കലാമ് പഠായി പഠനവും അതുപോലെ തന്നെ കമായി സമ്പാദ്യവും നമ്മൾ എത്ര പേർ പഠനവും സമ്പാദ്യവും നടക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടതാണ് ഏതാണ്ട് ഈ പ്രായത്തിൽ ചെയ്യുന്നത് നമ്മൾ പഠനം തന്നെ കൃത്യമായി നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം പഠനവും സമ്പാദ്യവും മിടുക്കനായ വിദ്യാർത്ഥി ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും ചെയ്ത സമയത്തെ ഓരോ സെക്കനും വിലമതിക്കാനാവാത്ത രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി നഷ്ടപ്പെടുന്ന ഓരോ സെക്കനും ലൈഫിൽ നഷ്ടപ്പെടുന്ന മഹാനഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിച്ചു ആളാണ് എ പി ജെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനവും കമായി തന്നെ സമ്പാദ്യവും നടത്തിയിരുന്നു തുല്യമായിട്ടാരി എ പി ജെ നമ്മൾ സമ്പാദിക്കാനൊന്നും ഇപ്പം ഉണ്ട് അപ്പൊ നമ്മൾ പാരൻസിന്റെ സംരക്ഷണയിലാണ് പക്ഷേ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അത്രയും കൂടി നമ്മൾ അലസമാക്കി തീർക്കൽ വേണ്ടത് കർമ്മനിരതനാവേണ്ടിയിരിക്കുന്നു കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓക്കെ അങ്ങനെ നോക്ക് ബാലകലാം ബാലന കലാം പഠായി പഠനവും മീൻസ് സമ്പദ്യം ഏക്സാത്ത് ഒരുമിച്ച് കറത്താതാ ചെയ്തിരുന്നു എന്നിട്ട് ഐ ഡി ധനച്ചോട് നോക്ക് കലാം സംയുക്ത സംയുക്ത കുടുംബത്തിൽ ുന്നു അതിന്റെ അടുത്ത മനസ്സിലാക്കിയിട്ട് ബാലകലാംകോ ബാലനായ കലാമിന് സിഹരൻക്ക് അനുഭൂതിക്കുകയും അല്ലാത്തൊരു വിറയിൽ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമ്മ ഇത്രയും അധികം തനി തന്റെ വയറ് മുറുക്കി ഉടുത്തുകൊണ്ട് പ്രഭാതത്തിൽ തനിക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഞാൻ കൂടി രാവിലെ തിന്നുന്നത് കാണുമ്പോൾ എനിക്ക് മോനെ അത് മതി എനിക്ക് തരാനില്ല എന്ന് പറയാതെ അമ്മയെ വിഹിതം കൂടി തന്നുകൊണ്ടിരുന്നു എന്ന് വിവരം അറിഞ്ഞപ്പോൾ അവന് അമ്മയോടുള്ള സ്നേഹം കാരണം അവന് ഒരു തരം വിറയിൽ തന്നെ അനുഭവപ്പെട്ടു സഹിക്കാൻ പറ്റിയില്ല അത് ഓക്കെ ഇനി റായ്സേർ നോക്ക് ഇസിലിയെ ഭായി ബഹനോക്കി തുലനാമേ അതുകൊണ്ട് തന്നെ സഹോദരി സഹോദരന്മാരുമായുള്ള താരതമ്യത്തിൽ വിശേഷ ഭോജൻ മിൽത്താതെ വിശേഷമായ ഭക്ഷണം കിട്ടിയിരുന്നു അതിലേതിൽ ഏതിൽ വരിക്കുക വെക്കേണ്ടത് പറയാം അദ്ദേഹത്തിന് തന്റെ ഭാവം അദ്ദേഹം അത്യധിക സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ സങ്കടത്തോടു കൂടിയും അദ്ദേഹം അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ചു സബി വസ്തുക്കി കില്ലത്ത് ഹുയി അതിന്റെ ഭാഗമായി ഏതോ ഇപ്പറത്തെ കോളുണ്ട് യുദ്ധത്താണ് എല്ലാ വസ്തുക്കൾക്കും ഞങ്ങളുടെ നാട്ടിൽ കില്ലത്ത് ഹുയി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പ്രയാസം അനുഭവപ്പെട്ടു വഹാം കുഷി അവിടെ സന്തോഷവും ഓർ ഗം അനുഭവം അനുഭവം അവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഞങ്ങൾ അനുഭവിച്ചിരുന്നു ഇനി ഇതൊക്കെ മാച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുന്ന കറക്റ്റ് ഉത്തരം ഞാൻ കൊടുത്തിരിക്കുന്നു നോക്കു മക്കളെ ഇനി അത് കറക്റ്റ് ഉത്തരവ് രാമേശ്വരം പ്രതിസന്ധി രാമേശ്വരത്തിൽ ഞങ്ങളെ വീട്ട് പഠിക്കലെത്തി സബി വസ്തുക്കി കില്ലെത്തു അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കൾക്കും അങ്ങാടിയിലും നാട്ടിലും വീട്ടിലും പ്രയാസവും പ്രതിസന്ധിയും അനുഭവപ്പെട്ടു അടുത്ത് ബാലേ കലാം പടായി പഠനവും സമ്പാദ്യവും ഒരുപോലെ നടത്തിയിരുന്നു ഇസിലി ഇതുകൊണ്ട് ബായി ബഹനോക്കിത്തല്ലാമേ സഹോദരി സഹോദരന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശേഷ ഭോജനം ഇത്താതെ സ്പെഷ്യലായി കുറച്ച് ഫുഡ് അധികം കിട്ടാറുണ്ടായിരുന്നു അടുത്ത ബാല കലാം സംയുക്ത പരിവാർമാരെ കലാം കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത് വഹാം ഖുഷി ഓർ ഗ അനുഭവം അവരുടെ സങ്കടവും സന്തോഷവും ഒക്കെ അദ്ദേഹം അനുഭവിച്ച ആണ് വളർന്നത് അടുത്തത് മാംക്യ ബാല കലാംകോ സിരൻ അനുഭൂതി ബാലനായ കലാമിന് അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് വല്ലാത്തൊരു ഭാവത്തിന്റെ അനുഭവം അനുഭവം ഉണ്ടായിട്ടുക അദ്ദേഹം ആ ഭാവേശത്തോട് പോയിട്ട് അമ്മയെ പോയി കെട്ടിപ്പിടിച്ചു വന്നു ഇതാണ് മാച്ച് പഠിക്കാൻ മക്കളെ സെറ്റ് സെറ്റല്ലേ സെറ്റാണ് മക്കളെ ഇനി നമുക്ക് പഠിക്കേണ്ടത് ബാച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ബാധിച്ചിരിക്കുകയും എന്താണ് ബാദ് എന്നുള്ളത് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് നോക്കൂ മക്കളെ ബാധ്യത്ത് ലിഗെ സംഭാഷണം തയ്യാറാക്കൂ അഥവാ വാർത്താലാബ് തയ്യാറ എന്താ മക്കളെ ബാധ്യത്ത് തന്നെ എന്താണ് സംഭാഷണം അഥവാ വാർത്താലാബ് നോക്കൂ ദിൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ആണ് ഊസ് ദിൻ ആ ദിവസം പഹലി ആദ്യമായിട്ട് മുച്ചേ സിഖരൻ കി എനിക്ക് വല്ലാത്തൊരു വിറയലിന്റെ അനുഭൂതി അനുഭൂതി ഉണ്ടായി മേം അപ്പനെ ആപ്കോ ഞാൻ ആ സമയത്ത് എന്നെ തന്നെ റോക്കിന് ഹീസക ആ സമയത്ത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സങ്കടം വന്നിട്ടോ സന്തോഷം കൊണ്ടിട്ടോ എനിക്ക് അമ്മ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം അറിഞ്ഞിട്ട് ഇത്രയും കാലം വിശന്ന് വയറമുറുക്കി എന്നെ ഭക്ഷണം കഴിച്ചില്ല എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രോഗിനെ ഹീസക എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഡൗഡുകാർ അപ്പനി മാം കെ പാസ്ഗോടി അവൻ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു അമ്മേ ഇങ്ങോട്ട് വാ എന്ന് ചോദിക്കട്ടെ ഒന്നുമല്ല അമ്മ എവിടെയാണുള്ളത് അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഓരോ ബാബാ വേഷ്മിയോയിൽപ്പെട്ടിട്ട് ആ സങ്കടത്തോടി അമ്മയെ വരിഞ്ഞു കിട്ടി മുടക്കി അവൻ കരഞ്ഞ് തേങ്ങിക്കൊണ്ടിരുന്നു ഈ പ്രസംഗപ്പർ ആ സമയത്ത് അമ്മ എന്താ മോനെ എന്ന് അമ്മയ്ക്കറിയില്ലല്ലോ ഏട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞതാണല്ലോ ഈ പ്രസംഗപ്പർ ഈ പ്രസംഗം സന്ദർഭം അല്ലാണ്ട് പ്രസംഗമല്ല ഈ സന്ദർഭ കലാം ഓർ മാംകെ ബീച്ച് ബാലനായ കലാമിന്റെയും അമ്മയുടെയും ഇടയ്ക്ക് ബീച്ച് പറഞ്ഞ ഇടയ്ക്ക് എന്തെല്ലാം സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാവാം ഭാവനയിൽ നമ്മളോട് ഏതാണ് മക്കളെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം ഇതാണ് അതിൻ്റെ ഉത്തരം കാണുന്നുണ്ടല്ലോ അല്ലേ നോക്കൂ നോക്കൂ ഇതാണ് ഉത്തരം നോക്ക് ശ്രദ്ധിക്കൂ ഉത്തരം കലാം ദൗഢക്കരാത്താ ഹു ഓടി ഇങ്ങോട്ട് വന്നിട്ട് മാം ഓ മാം അമ്മേ ഓ അമ്മേ എന്ന് വിളിച്ചു ഇപ്പം മാം അമ്മ ലിപട്ടി ഹു മോനെ കെട്ടി അമ്മ കെട്ടിപ്പിടിച്ചു മോനെയും കെട്ടിപ്പിടിച്ചിട്ട് ക്യാ ഹുകേട്ടാ ഓടി ഓടി അമ്മേ വന്ന് എന്താ 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 കലാം പറയാണ് യെ ക്യാ കർദിയ നിങ്ങൾ ക്യാ കർദിയ എന്താണ് ചെയ്യുന്നത് മുച്ച സിഗരൻ ഹുയി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ സിഗരൻ ഹുയ്യ വല്ലാത്തൊരു അസ്വസ്ഥ അനുഭവപ്പെടുന്നു അല്ലെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ അനുഭവപ്പെടുന്നു മാമിക്കാ ബാത്ത് എന്തിനാണ് മോനെ എനിക്ക് എന്താ പറ്റി ആകെ എനിക്ക് എന്താ പറ്റുന്നത് ആകെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി അപ്പൊ കലാം പറഞ്ഞു ആപ്പനെ താങ്കൾ അപ്പനെ ഇസേക്ക് നിങ്ങളുടെ ഷെയർ ആയിട്ടുള്ള ഭാഗമായിട്ടുള്ള റൊട്ടിയാമ്പി റൊട്ടികളും മുച്ചേതി എനിക്ക് തന്നതല്ലേ അമ്മേ നിങ്ങൾ നിങ്ങളുടെ വിഹിതമായിട്ടുള്ള ഭക്ഷണം കൂടി എനിക്ക് തന്നതല്ലേ എന്ന് ചോദിച്ചു അല്ലേ നിങ്ങള് എനിക്കുള്ള വിഹിതം കൂടി നിങ്ങൾക്കുള്ള വിഹിതം കൂടി അമ്മേ നിങ്ങൾ കഴിക്കാതെ എനിക്ക് തന്നല്ലെന്ന് വെച്ചു അപ്പൊ മാം പറഞ്ഞു ഹാം ശരിയാണ് വിശപ്പുള്ളവനായിരുന്നില്ലേ ഇസിലി അതുകൊണ്ട് അമ്മോനെ അമ്മയ്ക്കപ്പം രാവിലെ വലിയ വിശപ്പൊന്നുമില്ല മോ പാത്രക്കെട്ട് വന്നതല്ലേ അതുകൊണ്ടാണ് എന്ന് അമ്മ വളരെ നിസ്സാരമായിട്ട് അങ്ങോട്ട് പറഞ്ഞു അപ്പൊ കലാം തോ ആപ്പ് അപ്പം നിങ്ങൾ സ്വയം സ്വന്തമായിട്ട് പൂക്കി രേഖ വിശന്നിരുന്നിട്ട് മുച്ചേ ത് ഏതിയാനാ അമ്മ പറ നിങ്ങൾ വിശപ്പ് സഹിച്ചിട്ടല്ലേ ഞാൻ എനിക്ക് വിശപ്പുണ്ടായിരുന്നു സത്യശീരിയാണ് പക്ഷേ നിങ്ങൾ സ്വയം വിശപ്പ് സഹിച്ചുകൊണ്ടല്ലേ എനിക്ക് തന്നെ വെച്ചു അപ്പം കലാം പറ അമ്മാം പറഞ്ഞു തും തോ പടായി മോനെ നീ പഠനവും ഓർ കമായി സമ്പാദ്യവും ഏക്സാത് കർത്തേന ഒരുമിച്ച് നടത്തുന്നില്ല മോനെ അപ്പം നിനക്ക് നന്നായി ഭക്ഷണം കഴിച്ചിട്ടില്ലേ നാളെ ഇണീത്ത് ജോലിക്ക് പോകാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ അനിയന്മാർക്കും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുണ്ടാകുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഒരു പങ്ക് നീ അല്ലേ അപ്പോൾ നീ നല്ല ഭക്ഷണം കഴിഞ്ഞിട്ട് മോൻ ക്ഷീണവും തടസ്സം വരില്ലേ അങ്ങനെ ഒന്ന് അവളെ രാവിലെ എഴുതേറ്റ് പത്രത്തിന് പോകാൻ പറ്റുമോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കലാം പറഞ്ഞു ഇത്തനീ കുർബാനി മേരയിലേ ക്യോ മാം ഇത്രയും ബലി ഇത്രയും നല്ല ത്യാഗം ശരിയുടെ അർത്ഥം എന്നാൽ ത്യാഗം എന്ന കുർബാനി എന്ന വാക്യം നടത്തം എന്താ ത്യാഗം ഇത്തനീ കുർബാനി ഇത്രയും ത്യാഗം മേരയിലെ ക്യോ മാം എന്തിനു വേണ്ടിയാണ് അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വെച്ചു അപ്പം കലാം അമ്മ പറഞ്ഞു ക്യോക്കി എന്തുകൊണ്ടെന്നാൽ തേരി മാഹും മേൻ തേരി മാഹും ഞാൻ നിന്റെ മാതാവാണ് മോനെ ഓർത്തും മേരി ലാഡ്ലേഹോ നീ എനിക്ക് പ്രിയപ്പെട്ടതുമാണ് ഞാൻ നിൻ്റെ മാതാവാണ് നീ എനിക്ക് പ്രിയപ്പെട്ടതുമാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ കലാം പറയാ ഹമാരെ ഗർഗി നമ്മുടെ വീട്ടിലെ ഹാലത്ത് അവസ്ഥ ഒത്തിരി അച്ഛനെ ഹിഹമാം അത്രയും നല്ലതല്ലല്ലോ അമ്മേ അമ്മ അങ്ങനെ എനിക്ക് മാത്രം തരാം മാത്രം നല്ലതല്ലല്ലോ അപ്പം അമ്മ പറഞ്ഞു എന്ത് മാം പറഞ്ഞു മേ സമ്പാലുങ്കി ബേട്ട നീ ടെൻഷൻ അടിക്കല്ല മോനെ നിലവിലില്ലായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഞാനങ്ങ് സമ്പാലൂങ്കി ഞാൻ ഞാൻ കൺട്രോൾ ചെയ്യും മോനെ നീ ടെൻഷൻ അടിക്കല്ല തും ഫിക്കർ മത്ത് കരോ നീ ഫിക്കർ എന്നാ ടെൻഷൻ മത്ത് കരോ നീ അസ്വസ്ഥന ഫിക്കർ എന്നാൽ കറക്റ്റ് അർത്ഥം അസ്വസ്ഥനാവുക നീ ഫിക്കർ മത്ത് കരോ ടെൻഷൻ അടിക്കല്ല മോനെ അസ്വസ്ഥനാവല്ല എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളും അപ്പൊ കലാം ആപ്പ് ബൂക്കേ മത്ത് മരയെങ്കി ആപ്പ് താങ്കൾ ബൂക്കെ വിശപ്പ് കൊണ്ട് മത് മരേകി നിങ്ങൾ വിശപ്പ് കൊണ്ട് മരിക്കരുത് യേരി വാദാഹെ ഇതെനിക്ക് വാക്ക് തരണം അതായത് എന്നെ ഇങ്ങനെ തീറ്റിച്ചോണ്ട് നിങ്ങൾ പട്ടിണിണ്ടെന്ന് മരിക്കരുത് അതെനിക്ക് വാക്ക് തരണം ആപ്പ് ബൂക്കേ മത് മരങ്കി ഒരു കാര്യം ഉറപ്പാണ് താങ്കൾ വിശപ്പ് കൊണ്ട് ഒരിക്കലും മരിക്കില്ല യേ മേരി വാദാഹേ ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിരുന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇനി വിഷനാലും ഞാനും കുറച്ചൊക്കെ തിന്നും എന്നാൽ പറഞ്ഞതിൻ്റെ ആ ഉള്ളിൽ അർത്ഥമുണ്ട് ഓക്കെ നിങ്ങൾക്ക് വിഷനാലും അമ്മയെ നോക്കി അമ്മയെ നിങ്ങൾക്ക് ഇനി എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണ ഉണ്ട് ഇനി മൊത്തം എല്ലാവരും കഴിച്ചോ ഇനി അപ്പം എനിക്കിത് മതി ഇത് അമ്മ കഴിച്ചോ എന്ന രീതിയിൽ അതാണ് പറഞ്ഞതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഇനി മാത്രമല്ല വലുതായാലും ഞാൻ അമ്മയെ അമ്മയെ ഒരിക്കലും പട്ടിണി കിട്ടി ഞാൻ അമ്മയ്ക്ക് മരിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഞാനത് വാക്ക് തരുന്നു നോക്ക് മേ സമ്പാലുമെങ്കിൽ പേട്ട ഞാനൊക്കെ കണ്ട്രോൾ ചെയ്തോളാം അത്തും ഫിക്കർ മത്ത് കരുമോ നീ ടെൻഷൻ അടിക്കില്ലാന്ന് നനപ്പോൾ കലാം പറയാണ് ആ ബുക്കേ മത്ത് മരയെങ്കിൽ താങ്കളെ വിശന്നിരിക്കാൻ ഞാൻ അനുവദിക്കില്ല ബുക്കെ മത്ത് മരയെങ്കിൽ വിശപ്പ് കൊണ്ട് താങ്കൾ മരിക്കില്ല ഈ മെരി വാദാഹ ഇതെൻ്റെ ഉറപ്പാണെന്ന് പറഞ്ഞു അല്ലേ അതിൽ ഉള്ള ഒട്ടി നാളെ മുതൽ തിന്നുന്നത് കുറച്ചാവാം നാളെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി നോക്കുന്നതിന് വേണ്ടി സുഖത്തോട് ജീവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച് സമ്പാദിക്കാം എന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു അപ്പം മാം പ്യാർസേ സഹലാത്തേ ഹുയേ സ്നേഹത്തോടും മൂടി മോനെ ഇങ്ങനെ തലോടിക്കൊണ്ട് സഹലാന എന്ന് പറഞ്ഞാൽ തലോടുക അങ്ങനെ കിട്ടിപ്പിടിച്ചാലേ മോനെ ഇങ്ങനെ തലോടിക്കൊണ്ട് പ്യാർസെ സഹലാത്തെ ഹുയേ സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ട് പറഞ്ഞു ജാ പോ ജാക്കർ കൊച്ചു പടായിക്കർ പോയിട്ട് മോൻ പഠിക്ക് പഠിക്കുമോനെ എന്ന് പറഞ്ഞു മനസ്സിലായോ ഇതാണ് അമ്മയും മകനും തമ്മിൽ നടന്ന സംഭാഷണം വളരെ പ്രധാനപ്പെട്ട സംഭാഷണം മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ടതാണേ യെസ് യെസ് ഇനി അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ആക്ടിവിറ്റീസൊന്നും നോക്കൂ ചോദ്യം ഇതാണ് ബാലക കലാം പടായി കെ സാത് സാത്ത് കമായി ബി കർത്താദ ഗണിത ശിക്ഷക് പാഞ്ച് ഛാത്രോം കോ പട ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ബാലക ി കർത്താത ബാലനായ കലാം പഠനത്തിൻ്റെ കൂടെ സമ്പാദ്യം നടത്തിയിരുന്നു നമൂനെ അനുസാർ ബദൽക്കർ ലിഖേ നമൂനെ എന്ന് പറഞ്ഞാൽ മാതൃക അനുസാർ എന്ന് പറഞ്ഞ അനുസരിച്ച് ബദൽക്കർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തിട്ട് ലിഖേമെയ്തു മാതൃക അനുസരിച്ച് ചേഞ്ച് ചെയ്താൽ ഒരു മാതൃക ഇവിടെ തന്നിട്ടുണ്ട് ഏതാ മാതൃക നോക്കൂ ബാലക കലാം ബാലനായ കലാം പടായി കെ സാത് പഠനത്തിൻ്റെ കൂടെ കമായി ബി കർത്താത പ്രവർത്തനം ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ നോക്കണം ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രയോഗം നോക്ക് ബാലക കലാം ചെയ്യാറുണ്ടായിരുന്നു അത് എങ്ങനെ അവർ തന്നെ മാറ്റി ഇവിടെ സമ്പാദ്യവും നടത്തിയിരുന്നു ബാലനായ കലാം പഠനത്തിന്റെ കൂടെ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പാസ്റ്റഡൻസ് പറഞ്ഞപ്പോൾ അതിനേ അതേ വരിയ പ്രസന്റൻസ് ആക്കി ആക്കി ബാലേ കലാം പഠനത്തിന് ആക്കി ഈ സെന്റൻസിനെ പാസ്റ്റിനെ പ്രസന്റാക്കി ഉണ്ടെങ്കിൽ അടിയിലൊരു പാസ്റ്റ് പ്രസന്റ് ആക്കണം എന്താ ഗണിത ശിക്ഷക് മാത്തമാറ്റിസിന്റെ അധ്യാപകൻ പാഞ്ച് ഛാത്രോ പടാത്തേതെ അഞ്ച് കുട്ടികളെ മാത്രമേ പടാത്തേതെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെ പഠിപ്പിക്കുന്നു ആക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അത് ഉത്തരം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരെ ചൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഗണിത ശിക്ഷക് മാത്തമാറ്റിക്സിന്റെ സാറ് പാഞ്ച് ഛാത്രവും കോട്ടികളെ പടാത്തേഹേ ഇവിടെ നമ്മൾ കർത്താഹേ എന്നുള്ളത് അവിടെ നമ്മൾ കർത്താഹേ എന്നുള്ളത് ഇവിടെ നമ്മൾ പടാത്താഹേന്നെത്തു മാറ്റി ഓക്കെ മക്കളെ ഓക്കെ ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ പത്താം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ഗ്രാമറുകൾ കൃത്യമായിട്ട് നമ്മൾ പറയും ആ സമയത്ത് ബേസിക് ഗ്രാമറുകൾ കൃത്യമായിട്ട് ടെൻസും ഓക്കെ നമ്മൾ ഭൂതകാലങ്ങൾ സാമാന്യ ഭൂതകാലം ആസന്ന ഭൂതകാലം പൂർണ്ണ ഭൂതകാലം അപൂർണഭൂതാല് സന്ദിഗ്ധൂതകാലം ഹേതുഹേതു മത ഭൂതകാലം ഇങ്ങനെ ഭൂതകാലങ്ങൾ ഉണ്ട് വർത്തമാനകാലം സാമാന്യ വർത്തമാനകാലം താൽക്കാലിക വർത്തമാനകാലം സന്ദിഗ്ധർത്തമാനകാലമുണ്ട് ഭാവി കാലം സാമാന്യ ഭാവി കാലവും സംഭാവ്യ ഭാവി ഉണ്ട് നേപ്രത്യോഗത്തിൻ്റെ പ്രയോഗം ഈ ഭൂതകാലം പഠിക്കാൻ പഠിക്കാനുണ്ട് സക്ക് ലിഗ് ലഘു പട്ട് ചാഹിയെ പഠിക്കാനുണ്ട് നിരവധിയായ ഗ്രാമർ പഠിക്കാനുണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ആപ്പിലൂടെ വിശദമായി നമ്മുടെ ആപ്പ് ക്ലാസുകളിൽ വിശദമായിട്ടുണ്ടാവും യൂട്യൂബിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്കത് പഠിച്ചെടുക്കാൻ വൃ കൃത്യമായിട്ട് പത്താം ക്ലാസ്സിൽ സ്വന്തമായി നമ്മൾ എഴുതി ഉണ്ടാക്കി വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ഈ വൈകി വേളി അപ്പോൾ ഇത് മനസ്സിലായോ ഇനി ഇനി നമുക്ക് അടുത്ത് നോക്കാം ഒരു ഡയറിയാണ് ഇനി അടുത്ത് വരുന്ന ഡയരിയാണ് എന്താ ഡയരി ചോദിച്ചത് ഈ ഡയറി എന്താണ് ഉനോനെ അദ്ദേഹം അപ്പനെ ഇസേക്ക് തനിക്കുള്ള ഷെയറും കൂടി തൻ്റെ ഭാഗത്തിൻ്റെ ബി സാരി റൊട്ടിയാം തൻ്റെ തനിക്ക് പങ്കായിട്ടുള്ള ഉനോനെ അവർ അപ്പനെ ഇസേക്കി തൻ്റെ ഭാഗമായിട്ടുള്ള സാരി റൊട്ടിയാം മുഴുവൻ റൊട്ടികളും തുമേ ദേദി നിനക്ക് തന്നു ിമ്മേദാർ ബേട്ട ഒരു ഉത്തരവാദിത്തമുള്ള മകനായിട്ട് ബനോ മാറൂ ജ്യേഷ്ഠൻ പറയാണ് എ പി ജിയോട് പറയാണ് അമ്മച്ചി അമ്മച്ചിക്ക് തിന്നാനുള്ള ഭക്ഷണം കൂടി നിനക്കെടുത്ത് തന്നതാണ് എല്ലാ ഭക്ഷണവും അതിൽ നിന്ന് കുറച്ചല്ല മുഴുവൻ നിനക്കുകയാണ് ഏക്ക് ജിമ്മേദാർ ഒരു ഉത്തരവാദിയായുള്ള ബേട്ട ബനോ മകനായി മാറൂ ഓർ അപ്പ നീ മാംകു എന്നിട്ട് നീ നിന്റെ അമ്മയെ ബൂക്കോമത്ത് വാരൂ നമ്മുടെ അമ്മയെ നീ പട്ടിണിക്ക് എടുക്ക കൊല്ലരുത് മകനെ ൻ കലാമോ നമ്മുടെ കലാമിനോട് ടാണ്ട അദ്ദേഹത്തെ ടാണ്ട ദേഷ്യം പിടിച്ചു പറഞ്ഞു നീ നമ്മുടെ അമ്മേനെ പട്ടിണിക്കിട്ട് കൊല്ലരുത് എന്ന് ദേഷ്യം പിടിച്ചാണ് പറഞ്ഞത് ടാണ്ടാന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു വായ് പിടിച്ചു തോ അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി പി ജെക്ക് എന്ത് തോന്നി ഉസ്കി ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഡയറി കൽപ്പന കർക്കിലേക്ക് നീ ഒരു ഉത്തരവാദിത്തമുള്ള കുട്ടിയായി മാറണം അമ്മ ചേക്ക് തിന്നാനുള്ള ആഹാരം കൂടി നീ എടുത്തു തിന്നിട്ട് അമ്മച്ചിയെ പട്ടിണി കിട്ടി കൊല്ലരുത് മനസ്സിലായോ എന്ന് ചോദിച്ചു ആര് എ പി ജിയുടെ ചേഷ്ടൻ എ പി ജിയോട് ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ അവൻ അമ്മയെ പോയി കെട്ടിപ്പിടിക്കുക അമ്മയുടെ സങ്കടം പറയുകയൊക്കെ നടന്നു പക്ഷേ അന്ന് രാത്രി എ പി ജി ഒരു ഡയറി എഴുതിയിട്ടുണ്ടാവും ആ ഡയറി എങ്ങനെയായിരിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്താൽ അങ്ങനെ ചോദിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം എങ്ങനെ ചെയ്താൽ നോക്കൂ ഇതാണ് ആ ഡയറി വളരെ മനോഹരമായ ടൈം നോക്കൂ ശ്രദ്ധിച്ചോളൂ ഇതാണ് നോക്ക് കാണുന്നുണ്ടല്ലോ യെസ് നോക്ക് ഇരുപത്തഞ്ചിന് നമ്മൾ ഹിന്ദിയിൽ പറയാ പച്ചീസ് എന്നാ എത്രയാണ് പച്ചീസ് ഇരുപത്തഞ്ച് പച്ചാസ് അൻപത് പച്ച അത്തർ എഴുപത്തഞ്ച് സൗ നൂറ് ഈസും ആസും അത്രയും ഈസും മാസും അത്രയും ഈസെന്ന് പറഞ്ഞാൽ പച്ചേൻ്റെ കൂടെ ഈസ് ഇട്ടാൽ ഇരുപത്തഞ്ച് പച്ചേന്റെ കൂടെ ആസ് ഇട്ടാൽ അൻപത് പച്ചേന്റെ കൂടെ ഹത്തർ ഇട്ടാൽ അഞ്ച് പച്ച ഈസ് ഇരുപത്തഞ്ച് പച്ച ആസ് അൻപത് പച്ച ഹത്തർ എഴുപത്തി അഞ്ച് ഓക്കെ എവിടെ നോക്ക് ദോ ഹസാർ ഉന്നീസ് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ നോക്ക് ബായ്ക്കാൻഡ് സുൻകർ ബെഡേ വലിയ ബായ്ക്ക ഏട്ടന്റെ ധാണ്ട് ദേഷ്യം സുൻകർ കേട്ടിട്ട് ആ ഇന്ന് ബാർ ആദ്യമായിട്ട് മുച്ച എനിക്ക് അതായത് പ്രത്യേകമായ ഒരു വിറയലിന്റെ അനുഭൂതി ഹു വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് എന്നോട് തന്നെ എന്തൊക്കെയോ തോന്നി പോവുക ഉണ്ടായി ഞാൻ അപ്പനെ ആപ്പോ തന്നെ തന്നെ കഴിഞ്ഞില്ല എനിക്ക് എന്നെ തന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാണ്ട് ആ പ്രഷർ കുറയുവഷറ് കൂടുവോ എന്താണെന്ന് അറിയാൻ പറ്റുന്ന വല്ലാത്തൊരു അസ്വസ്ഥു ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി പിന്നെ കൂടി അല്ലെ ബാബാവേഷ്മേ വികാരം പോണ്ട് ലിപട്ടുക അമ്മയെ സങ്കടത്തോടു കൂടി ഞാൻ ലിപട്ടുകയാ കെട്ടിപ്പിടിച്ചു എന്നിട്ടോ മാംകി അമ്മയുടെ കുർബാനി ത്യാഗം ഇത്തനിക്കും ഇത്രയും എന്തിനാണ് ഗർക്കി വീട്ടിലെ ഹാലത്ത് സിറ്റുവേഷൻ ഇത്തനീ അച്ചിനി ഇത്രയും നല്ലതല്ല ഇത്രയും അച്ചുനഹി ഇത്രയും നല്ലതല്ലായിരുന്നു യുദ്ധക്ക് യുദ്ധത്തിൻ്റെ കാരൺ സബീ വസ്തുവും എല്ലാ വസ്തുവയ്ക്കും കില്ലത്ത് ഹോ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു വിശാൽ സംയുക്ത പരിവാറിന് വിശാലമായ കൂട്ടുകുടുംബത്തിൽ ും കമ്മി മഹസൂസ് മഹസൂസ് കമ്മി കൂസ് ഉണ്ടായിരുന്നു റൊട്ടികൾക്കും കമ്മി മഹസൂസ് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു രാവിലെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ട തിന്നാൻ മാത്രം ഭക്ഷണം ഇല്ലായിരുന്നു എന്ന് ചുരുക്കം ഓക്കെ അപ്പൊ നോക്ക് അപ്പൊ ഈ കലാമാണ് രാവിലെ ഓടി നടന്ന് അധ്വാനിച്ച് വന്ന് കഴിഞ്ഞ് വിശപ്പ് കൂടുതൽ തിന്നുമ്പോ അങ്ങനെ പാവാമിന്റെ വിശപ്പ് കണ്ടിട്ട് അമ്മച്ചി തന്റെ ഭാഗം കൂടി കൊടുക്കുകയായിരുന്നു മഹസൂസ് കൂടിയിരുന്നു ഫിർബി എന്നിട്ടും മാം അമ്മ സ്വയം സ്വയം വിശപ്പ് രേഖർക്കർ വിശന്നിരുന്നിട്ട് ഉൻകി സാരി അമ്മച്ചിയുടെ സാരി അല്ല അമ്മച്ചിയുടെ മുഴുവൻ റൊട്ടിയാം റൊട്ടികൾ മുച്ചേ തേതി എനിക്ക് തരുന്നുണ്ടായിരുന്നു അല്ലേ മുച്ചേ തേതി സിർഫ് കേവലം മാം ഐസക്തി ഒരമ്മക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ അതാണ് അമ്മയെ ദൈവതുല്യമായി കണ്ടത് ഒരാളും പട്ടിണി കിടന്നുകൊണ്ട് തൻ്റെ ആഹാരം മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല എന്ന് സാരം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വേറെ ആരും കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ടമാനം പട്ടിണി കിടന്നിട്ടല്ല അങ്ങനെയാണെങ്കിൽ അവർ നീ കുറച്ച് എനിക്ക് തിന്നിട്ട് കുറച്ച് നീന്തും തിന്നുന്നുണ്ട് ഷെയർ ചെയ്യുമെങ്കിൽ ചെയ്യും ഇവിടെ അതല്ല അമ്മ കംപ്ലീറ്റ് പട്ടിണി സഹിച്ചുകൊണ്ട് കംപ്ലീറ്റ് മകന് കൊടുക്കുകയാണ് അമ്മയ്ക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ലേ വാത്സല്യ സ്നേഹനിധിയാണ് അമ്മ അതുകൊണ്ട് അമ്മയാണ് സിർവ് മാം ഐസാക്കർ ഒരു അമ്മ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ വേ കിത്തിനെ ദയാലു അവരെത്രമാത്രം ദയാലുവാണ് സ്നേഹശീൽ സ്നേഹസമ്പന്നിയാണ് ഓർ ധാർമ്മിക പ്രവൃത്തിക്ക് ധാർമ്മിക പ്രവൃത്തി മതപരമായ കാര്യങ്ങളിൽ വിശ്വാസവും സത്യസന്ധതയും കൃത്യതയൊക്കെ കൃത്യമായി സൂക്ഷിച്ചാലായിരുന്നു എ പി ജിയുടെ മാതാവ് ധാർമ്മിക പ്രവൃത്തിക്ക് മഹിളാധി കൃത്യമായ ധാർമ്മിക പ്രവർത്തനങ്ങൾ ധാർമ്മിക എന്നാൽ എന്തറിയോ മതപരമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകുന്ന ദൈവവിശ്വാസിയായ സ്നേഹനിധിയായ വാത്സല്യനിധിയായ ആളായിരുന്നു എൻ്റെ മാത സദാ എപ്പോഴും മേ ഉൻസേ പ്രേരിതി എന്തൊരു പ്രവൃത്തിയും എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക വഴികാട്ടി എൻ്റെ ഏറ്റവും വലിയ വഴികാട്ടി എൻ്റെ അമ്മ തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് അറിവുകളും നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് ഏറ്റവും വലിയ വഴികാട്ടി എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എൻ്റെ അമ്മയാണ് അമ്മയിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തത് എൻ്റെ മുഴുവൻ ശക്തിയും അമ്മയിൽ നിന്ന് ലഭിച്ചതാണ് അമ്മയാണ് എന്നെ ഇങ്ങനെ പ്രവർത്തന നിർദ്ധനമാക്കുന്നതിൽ പൂർണ്ണമായി പങ്ക് വഹിച്ചത് അമ്മ ഒരലസ സ്ത്രീയായിരുന്നെങ്കിൽ ഞാനൊരലസനായി പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം മേ നോക്ക് സദാ മേ മുൻസെ പ്രേരിതി എപ്പോഴും ഞാൻ അമ്മയിൽ നിന്നായി ആവേശം കൊണ്ടത് മേരി മാം ഹി സബ് കുച് എന്നെ സംബന്ധിച്ചിടത്തോളം മാം ഹി അമ്മ മാത്രമാണ് സബ് കുച്ച് എനിക്കെല്ലാം എല്ലാം എല്ലാം അമ്മച്ചി മാത്രമാണ് ദൃഷ്ടി ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ നോട്ടവും എൻ്റെ എല്ലാ ലക്ഷ്യവും ഉൻ കെ സ്വാസ്ഥ്യപ്പർ ബീക അമ്മച്ചിയുടെ ആരോഗ്യത്തിൻ്റെ മുകളിലേക്ക് ഇനി എൻ്റെ ശ്രദ്ധ ഇനി എൻ്റെ എല്ലാ ദൃഷ്ടി ഇവിടെ ഉദ്ദേശിച്ചത് എൻ്റെ ശ്രദ്ധ എപ്പോഴും എൻ്റെ നോട്ടം എപ്പോഴും എൻ്റെ ശ്രദ്ധ എപ്പോഴും എൻ്റെ കരുതൽ ഉൻകെ സ്വാസ്ഥ്യപ്പർ ബീരഹിക അമ്മച്ചി ഈ ഇങ്ങനെയുള്ളൊരു അമ്മച്ചി പെട്ടെന്ന് മരിക്കാൻ പാടില്ല ഒരു അസുഖം കാരണം നോട്ടപ്പശ കൊണ്ട് സംഭവിക്കാൻ പാടില്ല ഇനി എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ എൻ്റെ അമ്മയെ കാത്തു സൂക്ഷിക്കും ഇന്ന് ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി അമ്മയെ ഞാൻ കരുതലോടുകൂടി കൊണ്ടുനടക്കുമെന്ന് പറഞ്ഞ് എ പി ജെ എഴുതിയ ഡയരിയാണത് ഓക്കേ മക്കളെ മനോഹരമായ ഡയരിയല്ലേ അല്ലേ അല്ലേ യെസ് എനി നമുക്ക് ചരിത്രഗതി വിശേഷതയും എന്ന് പറയുന്നത് ചരിത്രഗതി വിശേഷനായും ക്യാരക്ടേഴ്സ് സ്കെച്ചാണ് ചരിത്രഗതി വിദേ വിശേഷത എന്ന് പറഞ്ഞാൽ എന്താ സ്കെച്ച് അല്ലെ കഥാപാത്ര നിരൂപണം പറയും ആരാ കലാംക്ക് ചരിത്ര വിശേഷതാവും പൊട്ടിപ്പണി ലിക്ക് കലാം എന്ന് പറയുന്ന ബാലനായ കലാമിന്റെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് നിങ്ങളോട് ക്യാരക്റ്റേഴ്സ് സ്കെച്ച് ചെയ്താൽ വേണ്ടി പറയുന്നു അങ്ങനെ സ്കെച്ച് ചെയ്താൽ വേണ്ടി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് നിങ്ങൾ ഇങ്ങനെ നോക്കൂ മക്കളെ ഉത്തരം സുബവ് പാഞ്ച് ബജേ ഉടുക്കർ രാവിലെ അഞ്ചുമണിക്ക് സുബ് പാഞ്ച് ബജേ ഉടുക്കർ രാവിലെ അഞ്ചു മണിക്ക് എഴു ശ്രീ സ്വാമിയാർ കെ പാസ് സ്വാമിയാറിൻ്റെ അടുത്ത് ഗണിത് പഠന ജാത്തേതെ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റിട്ട് അത് സ്വാമിയാറിൻ്റെ അടുത്ത് അദ്ദേഹം മാത്സ് പഠിക്കാൻ പോയിരുന്നു നമ്മൾ എത്ര പേർ പുലർച്ചയ്ക്ക് അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് പോവണ്ട വീട്ടിലിരുന്ന് പഠിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിൽ നമ്മൾ എന്ത് കൊണ്ടു കിടക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് എ പി ജിയുടെ മഹത്വം നമുക്ക് മനസ്സിലാകാം അങ്ങനെ ചിന്തിക്കാതിരിക്കുകയും നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുകയും താൻ ഈ സമയത്ത് എന്തൊക്കെ ചെയ്യുന്നു വിലയിരുത്തുന്നു ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിൻ്റെ മഹത്വം മനസ്സിലാവില്ല ഓക്കെ കേവലം വരികളായി മാത്രം അത് തോന്നുക അപ്പോൾ നോക്കിയോ സുബ് പാഞ്ച് ബജെ ഉടുക്ക രാവിലെ അഞ്ചു മണിക്ക് നേരിട്ട് ശ്രീ സ്വാമിയാർ കെ പാസ് സ്വാമിയാറിൻ്റെ അടുത്ത് ഗണിത് പഠന ജാത്യത മാത്സ് പഠിക്കാൻ പോകുമായിരുന്നു സാഡേ അര പാഞ്ച് അഞ്ച് ബജെ സാഡേ പാഞ്ച് പറഞ്ഞാൽ അര മണി എന്നല്ല അത് വായിക്കുക അഞ്ചര മണിക്ക് ഗർ വാപ്പസ് ലൗട്ട അഞ്ചുമണിക്ക് അവിടെ എത്തി പഠനം കഴിഞ്ഞ് അഞ്ചരയ്ക്ക് തിരിച്ചെത്തും ബാദ് മേ പിന്നീട് നമാസ് അദാ കർണേക്കോ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഓർ ഖുറാൻ ഷരീഫ് സീഖിനെ ഖുറാൻ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പിതാ കെ സാത് ജാത്ത പിതാവിന്റെ പിതാവ് വീട്ടിൽ വെയിറ്റ് ചെയ്യും പിതാവിൻ്റെ കൂടെ പോവും കെ ബാദ് അതിനുശേഷം തീൻ കിലോമീറ്റർ നോക്കണം നിങ്ങൾ രാവിലെ മൂന്ന് കിലോമീറ്റർ ദൂരിപ്പർ ദൂരെയുള്ള രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷൻ രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പൈതൽ ജാത്ത പൈതൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കാൽനടയായി പോകും സൈക്കിളൊന്നുമില്ല പൈതൽ ജാത്ത കാൽനടയായി പോകുമായിരുന്നു പ്രസ്തുത പങ്ക്തി പൈതൽ ജാത്ത പ്രസ്തുത പങ്ക്യോം സേ ഈ വരികളിൽ നിന്ന് ബാലക് കലാം ബൗത്ത് ഹി ബാലനായ കലാം വളരെ അധികം പരിശ്രമി ജാൻ പടുത്താഹേ അധ്വാനിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കാൻ വരുന്നത് ഈ വരി അദ്ദേഹം തന്റെ ജീവിതകഥയായി തീയതി വെച്ചതാണ് ഈ വരികൾ അദ്ദേഹം വലിയ ആത്മാർത്ഥയായി പ്രവർത്തിക്കുന്ന ആളാന്നുള്ള അറിവ് തരുന്നതാണ് ഓർ ഈമാൻദാർ ബി ഈമാൻദാർക്കനുമാണ് അല്ലേ ധനുഷ്കോടി മേൽസ് ധനുഷ്കോടി പത്രത്തിൽ നിന്ന് സമാചാർ പത്രോ ബണ്ടല്ലേത്ത വർത്തമാന പത്രത്തിന്റെ ബണ്ടൽ എടുക്കും ഓർ തേജീസ് അതിവേഗത്തിൽ ഷഹർക്കെ ലോകോന്ത സിറ്റിയിലെ ആളുകളിലേക്ക്

അവൻ അപ്പനീ മാംകോ തൻ്റെ അമ്മയെ ലിപഡ് ലിപഡിലെ താഴെ എപ്പോഴും സ്നേഹത്തോടു പോയി കെട്ടിപ്പിടിക്കും നാരിക്കോ ഈശ്വർക്ക് സുന്ദർ രചനമാൻ താഹെ സ്ത്രീകളെ മുഴുവൻ ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടികളായി അദ്ദേഹം കാണും സ്ത്രീയോക്കോ ആദർ കർണേസ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു എ പി ജെ ഇസ്പ്രകാർ ഇപ്രകാരം സ്വാഭിമാനി സ്വാഭിമാനിയും പരിശ്രമി ഹാർഡ് വർക്കറും സേവാവൃതി സേവന മനോഭാവമുള്ളവനും ജിമ്മേദാർ ഉത്തരവാദിത്തമുള്ളവനും ഏവം മാനവതാക്കെ മനുഷ്യത്വത്തിൻ്റെയും വ്യക്തിത്വേ വ്യക്തിത്വമായിരുന്നു ബാലകലാം ബാലനായ കലാം ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തിയിരുന്നത് ക്യാരക്ടേഴ്സ് സ്കെച്ച് ഒരു കഥാപാത്രത്തെ അകത്തും പുറത്തും വിലയിരുത്തി അഭിപ്രായ പ്രകടനം നടത്തുന്നതിനെയാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് പുറത്തുനിന്ന് മാത്രം നോക്കിക്കാണലല്ല ആ സമയത്ത് കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് അദ്ദേഹം അനുഭവിക്കുന്നതും കൂടി അവതരിപ്പിക്കുക കഥാപാത്രത്തെ അകത്തും പുറത്തും വിലയിരുത്തുന്നതിനെയാണ് അകത്ത് വിലയിരുത്തുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് വിലയിരുത്തണം പുറത്ത് വിലയിരുത്തുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തി അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് അതേ പി ജിയെക്കുറിച്ചുള്ളതാണ് നമ്മളിപ്പോൾ ഇത് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ ഡാരിയാണ് ഓക്കെ മക്കളെ ഓക്കെ ഇനി നമുക്ക് അത്രയും ക്ലിയർ ക്ലിയറായില്ലേ അത്രയും ക്ലിയർ ആയോ അത്രയും ക്ലിയർ ആയെങ്കിൽ മക്കളെ ഒരു ഫയർ മോചിട്ടെ അത്രയും ക്ലിയർ ആയെങ്കിൽ ഒരു ഫയർ മോചിട്ടെ അത്രയും ക്ലിയർ ആയെങ്കിൽ ഒരു ഫയർ മോചിട്ടെ ക്ലിയർ ആയോ ക്ലിയർ ആയോ ഒരു ഫയർ മോചിട്ടെ മക്കളെ അത്രയും ഭാഗങ്ങൾ ക്ലിയറായി സെറ്റായ ആളുകളാണെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് വന്ന എഴുതാൻ സെറ്റാണെങ്കിൽ ഒരു ഫയർ മോചിട്ടെ എല്ലാവരും ഓക്കെ കറണ്ട് വാച്ച് നാനൂറ്റി അൻപത് ആളുണ്ട് നാനൂറ്റൻപതാളും ഫയർ ഇടുമ്പോച്ചിട്ട് വേണമെങ്കിൽ അത്രയും ഫയറിൻ്റെ കളിയേക്കും ഇവിടെ ഓക്കെ ചില ആളുകൾക്ക് മടിയാണ് ക്ലാസ് കഴിഞ്ഞിട്ട് അഭിപ്രായം എഴുതാൻ മടിയാ നിങ്ങളങ്ങനെയാവരുത് മക്കളെ പൊന്നുമക്കളെ നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സാറ് ഓരോന്നും വായിക്കാറുണ്ട് ഓരോന്നും വായിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ നിങ്ങളെ പറ്റി മനസ്സിലാക്കാനും നമ്മൾ നേരിട്ട് കാണുന്നില്ല നിങ്ങളെ നമ്മൾ നേരിട്ട് റോഡിൽ ക്ലാസ് റൂമിൽ വെച്ച് കാണാതിരിക്കുമ്പോൾ ഒന്ന് ചുമലിൽ തട്ടി അല്ലെങ്കിൽ ഷൈക്കൻഡ് കൊടുത്തിട്ട് പരസ്പരം നമുക്ക് ഹൃദയ സംവാദം നടത്താൻ പറ്റാതിരിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ചൂട്ടിലെ യെസ് ഫയർ ഫയറോമോജിയുടെ കളിയാണ് നല്ല മക്കൾ നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്തൊക്കെ മനസ്സിലായില്ല എൻ്റെ മക്കൾക്ക് ഇനി എന്തൊക്കെ പറഞ്ഞു തരണം ഏത് രീതിയിൽ പറഞ്ഞു തരണം ഏതായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ ക്ലാസ് എടുത്ത് പോകും നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ അപ്പം നമുക്ക് അങ്ങനെ പോരല്ലോ നമ്മൾ അകലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് എടുത്തിരിക്കണം അകലങ്ങളിലാണെങ്കിൽ മനസ്സുകൊണ്ട് ബാബു സാർ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഗ്രാമറുകളും ക്ലാസ്സുകളൊക്കെ അടുത്ത വർഷം പത്താം ക്ലാസ് വരുവാ നമ്മൾ കൃത്യമായിട്ട് ഓരോ വാക്ക് മുറിച്ച് മുറിച്ച് ഗ്രാമറും പഠിച്ച് പാച്ച വെള്ളം പോലെ ഹിന്ദി റെഡി ആക്കണം നമുക്ക് യാതൊരു സംശയവും ഇല്ല അപ്പം നിങ്ങളും ഞാനും അത്ര ഒരു ആത്മബന്ധത്തിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസം എൻ്റെ പ്രയാസമാണ് അത് മനസ്സിലാക്കി എനിക്ക് അതുപോലെ ക്ലാസ്സിൽ തരാൻ പറ്റും ഓക്കെ മക്കളെ അപ്പോൾ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ പാഠം ഈ വർഷത്തെ ചാപ്റ്ററിലേക്ക് അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ട് പരീക്ഷ വരെ പരീക്ഷാബന്ധമായിട്ട് മരത്തോടുണ്ട് പരീക്ഷേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാനുണ്ട് നമുക്കതൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ നാനൂറ്റി മുപ്പത്തൊൻപത് ആളിപ്പോൾ ഉണ്ടെങ്കിൽ മു ആളുകൾ ലൈക്ക് ചെയ്യണം ഇത്രയും ആളുകൾ അഭിപ്രായം ചെയ്തുമ്പോൾ നാനൂറ്റൻപത് അഞ്ഞൂറ് ലൈ പിന്നെ അഭിപ്രായങ്ങൾ എനിക്ക് വായിക്കാനുണ്ടാവും അപ്പം നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കൂടുതൽ സെറ്റായിട്ട് ഗംഭീരമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി എനിക്കൊരു ആവശ്യവും മോട്ടിവേഷനാണ് നിങ്ങൾ ഈ ഫയർ ഇടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടി സമയമെടുത്ത് വായിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇനി നമുക്ക് ഈ വർഷത്തെ അവസാനത്തെ ഹിന്ദി ക്ലാസ് ഓക്കേ ഓക്കേ യെസ് നിങ്ങൾ ഓരോരുത്തരും പേര് പ്രത്യേകം വായിക്കാൻ ഇങ്ങനെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് അതേ സ്ഥാനത്ത് നിങ്ങൾ കമൻറ്റിലാണെങ്കിൽ ഒരാളെയും നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് ഇരുന്ന് വായിക്കാൻ പറ്റും ഇത് അതിലേക്ക് നോക്കിയാൽ ക്ലാസ് തെറ്റും ക്ലാസ്സിലേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റില്ല ഓക്കെ യെസ് അപ്പോൾ എല്ലാ ഒരാളെ പേര് പറഞ്ഞാൽ എൻ്റെ പേര് സാറ് പറഞ്ഞില്ല എൻ്റെ പേര് സാറ് പറഞ്ഞില്ല എന്നൊക്കെ തോന്നും നമുക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട മക്കളാണ് അപ്പോൾ നോക്കുമ്പോൾ മക്കളെ ഇനി നമുക്ക് അപ്പോൾ അതാണ് രാഗ ഗൗരി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് രാഗഗൗരി എന്നാണ് ഇത് പദാണ് പതെന്ന് പറഞ്ഞാൽ ദോഹ പോലെ കവിത പോലെയുള്ള സംഭവമാണ് ഓക്കെ ഇത് എഴുതിയിരിക്കുന്നത് നമ്മൾ പഠിക്കാനുള്ള രാഗഗൗരിയാണ് പദാവലികളാണെന്ന് പദാവലികളാണ് സൂർദാസ് ആണ് എഴുതിയിരിക്കുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ യശോദയാണ് ഇത് നിൽക്കുന്നത് ഓക്കെ അപ്പുറത്ത് ബലരാമനാണ് നിൽക്കുന്നത് ഇപ്പുറത്ത് ശ്രീകൃഷ്ണനാണ് നിൽക്കുന്നത് ഒരു കാര്യം നിങ്ങൾ നോക്ക് യശോദയുടെയും ബലരാമൻ്റെ കളറ് നോക്ക് ഒരുപോലെയല്ലേ ഇപ്പുറത്ത് ശ്രീകൃഷ്ണനാണ് നിൽക്കുന്നത് ആ ശ്രീകൃഷ്ണൻ്റെ എന്താണ് കറുപ്പ് കളറാണ് ശ്രീകൃഷ്ണൻ്റെ കളർ എന്താണ് കറുപ്പ് കളറാണ് സ്വാഭാവികമായിട്ടും പരാതി പറയുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി പരാതി മറിയുന്ന കൃഷ്ണൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് പിറകെ വശത്ത് നിന്നിട്ട് അവനെ ശുണ്ടി പിടിപ്പിക്കുന്ന ഇല്ലാത്തതൊക്കെ ഉള്ളതൊക്കെ വേണ്ട പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കുറുമ്പനെ നിങ്ങൾ പിറകിൽ കാണുന്നുണ്ട് ഈ സന്ദർഭത്തെ സൂർദാസ് കവിതയാക്കി മാറ്റിയതാണ് ഈ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നോക്കു മക്കളെ സൂർദാസ് സൂർദാസ് ഇന്ത്യ കണ്ടതിൽ വെച്ച് സാഹിത്യരംഗത്ത് ഏറ്റവും വലിയ കൃഷ്ണഭക്തനാണ് സൂർദാസ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്ക് ഹിന്ദി കൃഷ്ണകാവ്യേ ഹിന്ദി കൃഷ്ണകാവി കൃഷ്ണകാവ്യം ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് കൃഷ്ണകാവ്യേ സർവശ്രേഷ്ഠ കവി സൂർദാസ് ഏറ്റവും ശ്രേഷ്ഠനായ കവിയാണ് സൂഹദാസ് ഉൻ കി പ്രാമാണിക രചനായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ രചന എന്താണെന്നറിയോ അറിയോ സൂർ എന്നും സൂർ സാരാവലി എന്നും കഥ അതുപോലെ തന്നെ സാഹിത്യ ലഹരവും സാഹിത്യ ലഹരവും എന്നിങ്ങനെ മൂന്നെണ്ണം ഒന്ന് മൂന്നെണ്ണം സൂർ സാഗർ സാരാവലി ഓർ സാഹിത്യ ലഹരി ഈ മൂന്നെണ്ണം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനാകണം ഒക്കെ കൃഷ്ണനെ കുറിച്ചിലാണ് മറ്റുള്ളവരീതി ഉണ്ടെങ്കിലും കൃഷ്ണനെ കുറിച്ച് ഇത്ര മനോഹരമായി സൂർദാസ് രീതി പോലെ വരാൻ രീതിയില്ല സൂര്ദാസിനെ കുറിച്ച് ഒരു കഥ കേൾക്കുന്നത് ആധികാരികമല്ല പക്ഷെ നമ്മൾ വായിച്ചും ഹിന്ദി സാഹിത്യത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ സൂര്ദാസ് ജന്മന ഒരു അന്ധനായിരുന്നു സൂർദാസ് ജന്മന അന്ധനായിരുന്നു എന്തനായിരുന്നു അന്ധൻ അന്ധന എന്ന് പറയുന്നത് മക്കളെ കണ്ണ് കാണാൻ പറ്റാത്ത ആൾ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ആളായിരുന്നു ആര് സൂര്ദാസ് രണ്ട് കണ്ണും ജന്മന അടഞ്ഞുകൊണ്ടായിരുന്നു കാണില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് വീട്ടുകാർ പറയുന്ന കൃഷ്ണ കഥകൾ കേട്ട് വളർന്നു കൃഷ്ണ കഥകൾ കേട്ട് വളർന്നു അങ്ങനെ ആ കേട്ട് വളർന്ന സൂർദാസ് പിന്നീട് മനസ്സിൽ ഇമാജിനേറ്റ് ചെയ്താണ് കൃഷ്ണനെക്കുറിച്ചുള്ള ഒരുപാട് സംഭവങ്ങളെ അദ്ദേഹം എന്താക്കി കവിതകളാക്കി മാറ്റിയത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ശിഷ്യന്മാരോ മറ്റൊക്കെ എഴുതി വെച്ചു എന്നാണ് കേൾക്കുന്നത് ഇതൊന്നും ആധികാരികമല്ല ഓക്കെ ഒരു ദിവസം ഇദ്ദേഹം കൃഷ്ണ 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 എന്ന് ഇങ്ങനെ വിളിച്ച് നടന്നു നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കിണറിൽ വീണു പൊട്ടക്കിണറ്റിൽ വീണു അപ്പോൾ അവിടെ വെച്ചിട്ട് സങ്കടത്തോടു കൂടി കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു പറഞ്ഞു നടന്നു പോകുന്ന സമയത്താണ് കിണറിൽ വീണത് അദ്ദേഹം കിണറിൽ വീണു അപ്പോൾ ദൈവ ദൈവത്തോട് കൃഷ്ണ എന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അങ്ങ സമയത്ത് അതിൻ്റെ അകത്ത് ആ കിണറിൻ്റെ അകത്ത് സാക്ഷാത് കൃഷ്ണ ഭഗവാൻ എന്നും ആ ഭക്തൻ്റെ കണ്ണു തുറന്നുവെന്നും അങ്ങനെ ദിവ്യരൂപം കൃഷ്ണൻ്റെ ദിവ്യരൂപം സൂർദാസ് കണ്ടുവെന്നും അദ്ദേഹത്തെ കിണറിൻ്റെ കരക്കിൽ എത്തിച്ചു കൊടുത്തുവെന്നും അപ്പോൾ അദ്ദേഹം ഒരു റിക്വസ്റ്റ് കൃഷ്ണനോട് തിരിച്ചു പറഞ്ഞു എന്നും എൻ്റെ ഈ കണ്ണുകൊണ്ട് ആദ്യം കണ്ടത് അങ്ങയെ മാത്രമാണ് ഇനി ഈ ലോകത്തെ എനിക്കൊന്നും കാണേണ്ടതില്ല എന്നെ പഴയ അവസ്ഥയിലാക്കിത്തരുമെന്ന് പറഞ്ഞൊന്നും അതുപോലെ തന്നെ ആക്കി ആക്കിക്കൊടുത്ത് പിന്നെ ആ കണ്ട കാഴ്ചയിലാണ് കൃഷ്ണനെക്കുറിച്ച് പിന്നീട് ഇദ്ദേഹം രചനകൾ നടത്തിയത് എന്നും ഒരു കേൾവിയുണ്ട് ഓക്കെ സംസാരമുണ്ട് ഓക്കെ ഇതെന്തോ അപ്പോൾ അങ്ങനെയുണ്ട് എന്ന് കഥകൾ കേൾക്കുന്നു യെസ് ഈ സൂർദാസിൻ്റെ കൃഷ്ണ ഭക്തി ശാഖയിലെ രാഗഗൗരി എന്ന് പറയുന്ന പാഠത്തിലെ കഥകളാണ് പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കൂ രണ്ട് പേജിലായിട്ടാണ് ഈ പാടാകളുള്ളത് ഈ നയൻത്ത് സ്റ്റാൻഡേർഡിലെ അവസാനത്തെ പാടാണ് മക്കളെ ഈ പേജ് അല്ലേ ഇവിടെ നമുക്ക് കവിത കൊടുക്കുന്നു ഇവിടെ അതിൻ്റെ ആക്ടിവിറ്റീസാണ് ആക്ടിവിറ്റീസില് ഇത്രയും ഭാഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കവിത ഇതാണ് ഇതാണ് കവിത എന്താ കവിത മയ്യ മോഹി നീലോ തോഹി കബ് ജായോ കഹാം കഹോൻ ഹൗ നാഹി താഹു ജാതു ഇത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വൃജഭാഷയിലൊക്കെയുള്ള ഹിന്ദിയാണ് പിന്നീടാണ് നമ്മൾ കൃത്യമായ ഹിന്ദി രൂപപ്പെട്ട് ശരിയായി വന്നിട്ട് ഒരു മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമായിട്ടുള്ളു ഇപ്പോഴുള്ള നമ്മളെ കെഡീബോലി ഭാഷകളാണ് ഖഡീബോലി ഭാഷ പണ്ടുള്ളത് വൃജഭാഷ സ്റ്റൈലുള്ള ആ കാലഘട്ടത്തിൽ എഴുത്താണ് അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ഹിന്ദിയുമായി വളരെയധികം സാമ്യപ്പെട്ട് കിടക്കുന്നു എന്നാൽ ഒരുപാട് വ്യത്യാസപ്പെട്ടു കിടക്കുന്നതുമായ രൂപത്തിലുള്ള ഹിന്ദിയാണ് അന്നത്തത് അല്ലേ പിന്നെ നോക്ക് മോഹൻ കോ മു സമേത് ലഗി ജസുമതി അമ്മയും മകനും തമ്മിൽ നടക്കുന്ന സംസാരമാണ് ഇവിടെ പദായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് ഓരോ രണ്ട് വരിയുടെ അർത്ഥം എഴുതിയെന്ന് നമുക്കൊന്ന് പോവാം ഇന്നത്തെ രീതിയിൽ അർത്ഥം പറയാൻ ഇന്നത്തെ രീതിയിൽ ഹിന്ദി പറയാൻ ഈ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ അന്ന് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ് മീനിങ് എന്ന് നമ്മൾ തർജം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അമ്മേ ചേട്ടൻ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു മയ്യ അമ്മോ ചേട്ടൻ എന്നെ വല്ലാതെ ദേഷ്യം പിടിക്കുന്നു അമ്മേ ചേട്ടൻ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു മോസോം കഹത്തു മോലുക്കോ നിന്നെ വിലക്കി വാങ്ങിയതാണെന്നാണ് ലോനോ തോഹി ജസുമതി ജോയി എപ്പോഴാണ് നീ യശോദക്ക് ജനിച്ചത് എന്നുമാണ് അവൻ ചോദിക്കുന്നത് അമ്മേ ചേട്ടൻ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു നിന്നെ വിലക്കി വാങ്ങിയതാണ് എപ്പോഴാണ് നീ യശോദയ്ക്ക് ജനിച്ചത് നീ യശോദക്ക് ജനിച്ചതല്ല നീ വിലക്കി വാങ്ങിയതാണ് എന്നു ശരിക്കും യശോദ അല്ലല്ലോ കൃഷ്ണന്റെ അമ്മ ജാനകിയാണല്ലോ അല്ലേ നോക്കൂ കഹോ അഹി ർ ഇത് പറയുമ്പോഴുണ്ടാകുന്ന ദേഷ്യം കാരണം പോലും പോകുന്നില്ല എനിക്ക് കളിക്കാൻ പോലും പറ്റുന്നില്ല അത് മൂട് കിട്ടുന്നില്ല ഇവനിങ്ങനെ പറയുമ്പോൾ പുനപുനി കോനെ വീണ്ടും വീണ്ടും ആരാണ് അമ്മ മാതാഹേ ആരാണ് അച്ഛൻ എന്ന് ചോദിക്കുന്നു നിന്റെ അച്ഛൻ ആരാണ് നിന്റെ അമ്മ ആരാണെന്ന് ഒരു വീട്ടിൽ വളരുന്ന നമ്മളിങ്ങനെ ഈ പയ്യൻ എന്നോട് പറയാൻ പാടുണ്ടോ അവൻ പറയുന്നതിന് അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് അതായത് നോക്ക് ഗോരേ നന്ദി നന്ദഗോബർ വെളുത്തിട്ടാണ് അതുപോലെ തന്നെ യശോദയും വെളുത്തിട്ടാണ് അപ്പനും അമ്മയൊക്കെ വെളുത്തിട്ടാണ് ആവുമ്പോൾ നീ എങ്ങനെ കറുത്ത ശരീരക്കാരനായി നിന്നെ നിന്നെങ്ങനെ കറുത്ത ശരീരമുള്ളവനായി ബാലഗോപാലന്മാർ കൈഞ്ഞൊടിച്ച് കളിയാക്കി ചിരിക്കുന്നു ഇതെല്ലാം ബലവീരൻ പഠിപ്പിച്ചതാണ് ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ പഴയുന്നത് അപ്പനും അമ്മയും വിളുത്തിട്ടാണ് നീ എങ്ങനെ കറുത്തുപോയി നീ ഇവിടെ ജനിച്ചതല്ല നിന്നെ പുറത്തുനിന്ന് വാങ്ങിയതാണ് എന്ന് ബാലഗോപാലന്മാർ കൈഞ്ഞൊടിച്ച് എന്നെ കളിയാക്കുന്നു ഇതൊക്കെ നന്ദഗോപൻ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ന് അമ്മയോട് കൃഷ്ണൻ പറയുന്നു അപ്പോൾ പറയുന്നു മാരൻ നിങ്ങൾക്ക് എന്നെ അടിക്കാനേ അറിയൂ അമ്മേ നിങ്ങൾ നിങ്ങൾ എപ്പോ എന്നെ അടിക്കും ദൗഹി ഒരിക്കലും ദേഷ്യപ്പെടുത്തുന്നില്ല ചേട്ടൻ നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടുത്തുന്നില്ല ശ്രീകൃഷ്ണന്റെ മുഖം ദേഷ്യത്തോടെ കണ്ട് യശോദ മനസ്സാ ചിരിച്ചു അതായത് നിങ്ങൾക്കെന്നെ അടിക്കാനേ അറിയൂ ചേട്ടൻ ഒരിക്കലും ദേഷ്യപ്പെടുത്തുന്നില്ല മോഹൻകോ മുരി ശ്രീകൃഷ്ണന്റെ കണ്ട് യശോധ മനസ്സാ ഇത് കേട്ടിരിക്കുകയും ചെയ്യുന്നു ലാസ്റ്റ് നോക്ക് ബലഭദ്ര കൃഷ്ണ കേൾക്കൂ ബലഭദ്രൻ ജനമത് ഹീകോ ജന്മനാ കൊള്ളരുതാത്തവനാണ് മോനെ നീ കേ അവൻ ജന്മനാ കൊള്ളരുതാത്തവനാണ് സൂര് ശ്യാമ മോഹി ഗോതൻ ശ്രീകൃഷ്ണ ഈ ഗോതനമാണ് സത്യം ഒരുപാട് പശുക്കളുണ്ട് അവിടെ അതാണ് സത്യം അല്ലെ സോം ഹോം മാതാ തൂ സത്യം ഞാൻ പറയാം നീ എൻ്റെ നിന്റെ ഞാൻ നിന്റെ അമ്മയും നീ എൻ്റെ പുത്രനുമാണ് എന്ന് നീ എൻ്റെ അമ്മയും സോറി ഞാൻ നിന്റെ അമ്മയും നീ എൻ്റെ പുത്രനുമാണ് അല്ലേ അതാണ് പറഞ്ഞത് ശ്രീഷ്ണ കേൾക്കു ബലഭദ്രൻ ജന്മന കൊള്ളരുതാത്തനാണ് മോനെ നീ പ്രശ്നം അവൻ അവനെന്തോ എന്ന് ഉണ പറയാണ് ശ്രീഷണ ഈ ഗോത്രമാണ് സത്യം ഈ പശുക്കളാണ് സത്യം ഞാൻ നിൻ്റെ അമ്മയും നീ പുത്രനുമാണ് ഞാൻ നിൻ്റെ അമ്മയും നീ പുത്രനുമാണ് എന്ന് പറഞ്ഞു ഇതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം ഓക്കെ ഇനി ഇതിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞു ഇതിൽ നമുക്ക് നടക്കുന്ന കാര്യം എന്താ നോക്ക് ഗഡീബോലി നോക്ക് നമ്മൾ ഇന്നത്തെ ഭാഷ വ്രജ അന്നത്തെ ഭാഷ അതായത് മുച്ഛ എന്നതിന് മോഹി എന്ന് ഉപയോഗിച്ചു മുച്സെ എന്നുള്ളതിന് മോസോം എന്ന് ഉപയോഗിച്ചു തുച്ഛേ നിന്നെ എന്നുള്ളതിന് തോഹി ഉപയോഗിച്ചു ക്രോദ് ദേഷ്യം എന്നുള്ളതിന് റിസു എന്നുപയോഗിച്ചു ശ്യാമെന്നുള്ളതിന് എന്ന് ഉപയോഗിച്ചു എന്നുള്ളതിന് ലഖി എന്ന് ഉപയോഗിച്ചു ഇന്നത്തെ ഹിന്ദിക്ക് മുച്ഛ എന്നുള്ളതിന് അന്ന് മോഹി മുച്ന് അന്ന് മോസോ തുച്ഛേ എന്ന ഇന്നത്തെ ഇന്ത്യക്ക് തോഹ ക്രോദ് എന്നുള്ളതിന് അന്ന് റിസ് ശ്യാമെന്നുള്ളതിന് സാം ദേക്കർ എന്നുള്ളതിന് ലക്കി അങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞാൽ നമ്മൾ പാഠം കഴിഞ്ഞു ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞാൽ നമ്മൾ പാഠം കഴിഞ്ഞു നോക്ക് മക്കളെ കവിതാമേ കൃഷ്ണ അപ്പനി മാംസെ കുച്ചു ശിക്കായത് കറായ കവിതയിൽ കൃഷ്ണൻ തൻ്റെ അമ്മയോട് പരാതി പറയുന്നു കവിതാമേ കവിതയിൽ കൃഷ്ണ കൃഷ്ണൻ അപ്പനി മാംസെ തൻ്റെ അമ്മയോട് കുച്ചു ശിക്കായത്ത് കറയെ പരാതി പറയുന്നു പ്രസംഗമേ കവിതയുടെ സന്ദർഭത്തിൽ യശോദർ ബാല ബാലകൃഷ്ണക്ക് യശോദയുടെയും ബാലനായ കൃഷ്ണന്റെയും ബീച്ചുകാർത്ത ലബ്ലിക്ക ഇടയ്ക്കിലെ സംഭാഷണം ചെയ്താൽ വളരെ ശ്രദ്ധിച്ചോ യശോദ പറയാണ് ബേട്ടാ ക്യാവുക കൃഷ്ണൻ ഓടി വന്നപ്പോൾ എന്താ മോനെ പറ്റിയത് കൃഷ്ണൻ പറയാ ക്യാബ് എന്ത് പറയും പോയിട്ട് ഏട്ടനോട് ചോദിക്കുന്നു അപ്പൊ യശോദ ബോലോ മേരിലാൽ വാ പറയും മോനെ ഒന്ന് പറ മോനെ കുഞ്ഞ ക്യാവുക എന്താ പറ്റിയത് അപ്പൊ കൃഷ്ണൻ പറയാ ബലരാം ഭയ്യ ബലരാമേട്ടനുണ്ടല്ലോ ബോത്ത് തങ്ങ് കർത്ത ഒരുപാട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ യശോദ കോൺ തങ്ങുകർത്തേ അല്ല സോറി കൈസാങ്ക് ഡിസ്റ്റേർബാണ് എന്ത് ശല്യമാണ് കൃഷ്ണി വാങ്ങിയോ കൃഷ്ണ കൃഷ്ണ പറയാണ് ചോദിക്കാണ് തേരി മാം പാപ്പു കോനു അവൻ എന്നോട് ചോദിക്കാണ് അമ്മേ നിന്റെ അപ്പനും അമ്മ ആരാണെന്ന് അപ്പൊ യശോദ ചോട് വിട്ടേക്ക് വ തേരാ ഭയ്യനാ അവൻ എൻ്റെ ചേട്ടനല്ലേ വിട്ടാലും നമ്മൾ അപ്പൊ കൃഷ്ണു ക വൻ പറയാ കീ എന്തെന്നാൽ മാം പാപ്പ് ഗോരാഹെ അപ്പനെയും അമ്മയും വെളുത്തിട്ടാണ് കേവൽ തൂ കാലാഹേ വീട്ടിൽ നീ മാത്രാ കറച്ചിട്ടായത് അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല എന്ന് അപ്പൊ യശോദ പറയാ സച്ച് സത്യോക്ക അവൻ അങ്ങനെ പറഞ്ഞോ അപ്പൊ കൃഷ്ണു മുച്ചേ പതാ എനിക്കറിയാം തൂത്തോ ഹമേഷ നീ എപ്പോഴും ഹി തൂത്തോ ഹമേഷ ഹി നീ എപ്പോഴും തന്നെ ബയ്യാക്കേ സ്ഥാത്തിൽ എത്തിയ ഏട്ടൻ്റെ കൂടിയാ നിൽക്കുന്നത് യശോദിട്ടാ സത്യം ചെയ്യുന്നു ഞാനിതാ സത്യം തിന്നുന്നു മക്കളെ ഞാൻ ഇതാ സത്യം ചെയ്യുന്നു കുഞ്ഞാണ് നീ എന്റെ പ്രിയപ്പെട്ടതാണ് നീ എന്റെ മുത്താണ് ഓർ മേന്തരി മാ ഞാൻ നിന്റെ അമ്മയുമാണ് കൃഷ്ണമറിയ സച്ച് മാം സത്യമാണ് ഈ പശുക്കളാണെങ്കിൽ സത്യം ഗോതനമാണെങ്കിൽ സത്യം ഇതാണ് അവർ അമ്മയും മകനും കവിതയിൽ നടക്കുന്ന ഗദ്യരൂപത്തെ നമ്മൾ പദ്യരൂ പദ്യരൂപത്തെ നമ്മൾ ഗദ്യരൂപുള്ള സംഭാഷണമാക്കി മത്തിയാൽ കിട്ടുന്നത് ഇങ്ങനെയാണ് ഓക്കെ മക്കളെ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾ ഇത് രണ്ടും പഠിച്ച് മനസ്സിലാക്കുക നല്ല പോലെ വായിക്കുക നല്ല പോലെ പഠിക്കുക മിടുക്കരായി വളരുക നമുക്ക് ഗംഭീരാക്കണം ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ എല്ലാം കഴിഞ്ഞു പക്ഷേ ഇനിയും നമുക്കല്ല ലൈവിൽ വരേണ്ടത് പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതൽ തയ്യാറെടുക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു കാര്യം ബാബു സാറ് പറയുന്നു എൻ്റെ പൊന്നുമക്കളെ ഈ ഇപ്പോൾതാണ് കറണ്ടിൽ ഇപ്പോൾ കുറച്ച് ആൾ ഭക്ഷണം കഴിക്കാൻ വേണ്ട നാനൂറ്റി പത്താളുണ്ട് നിങ്ങൾ നിങ്ങൾ നാന്നൂറ്റി പത്താള് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമെന്ന് അറിയിക്കുക പ്ലീസ് അതാണ് നിങ്ങൾ കമൻ്റ് ചെയ്ത മക്കളെ അപ്പോഴാണ് സാറിന് സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങൾ ഹൃദയത്തോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക അഭിപ്രായം എഴുതുമല്ലേ എഴുതുക ലൈക്ക് ചെയ്യുക ഞാൻ സ്വസ്ഥമായിരുന്നു വായിച്ചിട്ട് അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ဟုတ်ကဲ့